श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददति स्वपदान्तिकं। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा। എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭഗവത്ഗീത ലളിതമായ ഭഗവത്ഗീത സെഷൻ 5 ഇന്ന് അഞ്ചാമത്തെ സെഷനാണ്. ഇതുവരെ നമ്മൾ നാല് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. പല പല ടോപ്പിക്സും സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്തു. ഈശ്വരൻ ആരാണ്, നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണ്, ഈ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്, കർമ്മത്തിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രകൃതിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഒരു ഐസ് ബ്രേക്കർ വെച്ച് നമുക്ക് തുടങ്ങാം. ഒഴിവു സമയങ്ങളിൽ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഒഴിവു സമയങ്ങളിൽ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇനി ഇനി എല്ലാവരും ഇന്ററാക്ട് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. ഇനി ഇന്നത്തെ ക്ലാസ്സും നാളത്തെ ക്ലാസ്സും കഴിഞ്ഞ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. പക്ഷേ ഇതിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പോൾ മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ അറിയണത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്താലാണ്. അപ്പോൾ മാക്സിമം ഇന്ററാക്ട്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ കുറേ ഓർക്കാനുള്ളത് ഓർക്കും, സമയം കിട്ടുമ്പോൾ ബാക്കി സമയത്ത് പാട്ട് കേൾക്കും, ധാരാളം പാട്ട് കേൾക്കും. അതാണ് എന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകൾ, അർത്ഥമുള്ള പാട്ടുകൾ, അത് തമിഴായാലും ഹിന്ദി ആയാലും മലയാളമായാലും കേൾക്കാം. ഓക്കെ, താങ്ക് യു യു പി എസ് മനൻ പ്രഭു. പ്രഭുജി പറയണത് ഒഴിവ് സമയം കിട്ടുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, നല്ല പാട്ടുകളൊക്കെ കേൾക്കും എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ പാട്ട് കേൾക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒപ്പം നമ്മൾ നാമജപം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക, അങ്ങനത്തെയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കണം. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. സുഭദ്ര മാതാജി പറയുന്നു റീഡിംഗ് ബുക്സ്, വെരി ഗുഡ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പുസ്തകം വായിക്കുന്നത് ഒരു നല്ല ഹാബിറ്റാണ്. അപ്പോൾ എല്ലാ തരം പുസ്തകങ്ങളും വായിക്കണം, അത് നമ്മുടെ എന്താ പറയുക, ഒരു ഭൗതികമായ വിദ്യയ്ക്ക് അത് വളരെ വളരെയേറെ നമ്മളെ സഹായിക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക എന്നുള്ളത്. അപ്പോൾ റീഡിംഗ് ബുക്സ് എന്ന് മാതാജി പറഞ്ഞപ്പോൾ മാതാജിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഭഗവത്ഗീതയും വായിക്കുക, ഭാഗവതം വായിക്കുക, അതും കൂടി ആ ഒരു ബുക്ക് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ സന്ദേശം നമ്മൾ ഫോളോ ചെയ്യുക. വേറെ ആരെങ്കിലും? താങ്ക് യു, താങ്ക് യു മാതാജി. പറയൂ, മറ്റ് പാർട്ടിസിപ്പൻസിനും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഒഴിവ് സമയങ്ങളിൽ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കും. താങ്ക് യു, താങ്ക് യു സുതാജി. ഓക്കെ, ദാറ്റ് വാസ് ഗുഡ്. അപ്പോൾ നമുക്ക് മൂന്ന് പാർട്ടിസിപ്പൻസിന്റെ ഫീഡ്ബാക്ക് കിട്ടി. അപ്പൊ നമ്മളിപ്പോ ഇനി നമ്മുടെ സെഷന് റെഡിയാണ്, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം.
കർമ്മത്തെ കുറിച്ച്. ഓക്കെ, ഇന്നലത്തെ ഒരു റീക്യാപ്പാണ്. ഇന്നലെ നമ്മൾ കണ്ട സ്ലൈഡ്സിന്റെ ഒരു ചെറിയൊരു റീക്യാപ്പാണ്. കർമ്മത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് കർമ്മ, കർമ്മത്തിന്റെ അതിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ ജീവാത്മാക്കളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ്, എങ്ങനത്തെ കർമ്മഫലങ്ങളാണ് അവര് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് എന്ന് പല കാര്യങ്ങളും നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. മനുഷ്യർ കർമ്മം സ്വയം വരുത്തുന്നു, ഇല്ലാതാക്കുന്നു. നമ്മൾ ഇന്നലെ ഒരു കാര്യം മനസ്സിലാക്കി, മൃഗങ്ങൾക്ക് കർമ്മമില്ല. കാരണം അവരുടെ ആ ഒരു ബുദ്ധിയും അവരുടെ ആ ദേഹം വെച്ചിട്ട് അവർക്ക് നാല് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മനുഷ്യ ജന്മം അവർക്ക് പിന്നീട് കെട്ടുമ്പോൾ അവർക്ക് അവർ ചെയ്യണ ഓരോ കാര്യങ്ങൾക്ക് അത് ആ കാര്യങ്ങളുടെ എന്താ പറയുക, അത് എങ്ങനത്തെ കാര്യമാണോ, അത് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും അതിനനുസരിച്ചുള്ള അവർക്ക് അതിൻ്റെ ഒരു കർമ്മം അവർക്ക് ലഭിക്കും, കർമ്മഫലങ്ങൾ അവർ അനുഭവിക്കും. വ്യത്യസ്ത തരം കർമ്മങ്ങൾ, കർമ്മ, അകർമ്മ, വികർമ്മ, പിന്നെ കർമ്മഫലങ്ങൾ, സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ, ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. നമ്മൾ എന്തിൽ വസിക്കുന്നു അത് നമുക്ക് ലഭിക്കും. എന്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സമയം, നമ്മൾ എന്തിൽ ചെലവാക്കുന്നു, എന്തിനു വേണ്ടി നമ്മൾ നമ്മുടെ എനർജി മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നമുക്ക് ലഭിക്കും. അതാണ് കർമ്മത്തിൻ്റെ ഒരു പ്രകൃതി. ഇപ്പൊ ജീവിതത്തിന്റെ ശുദ്ധീകരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, അതും അടുത്ത പോയിന്റ് ആയിരുന്നു. ജീവിതത്തിന്റെ ശുദ്ധീകരണം, ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു ജീവിതം നയിക്കണം. ആ ആത്മീയമായ ജീവിതം നയിക്കാനുള്ള പ്രോസസ്സുകൾ, മാർഗങ്ങൾ എന്താണ്? അസോസിയേഷൻ അല്ലെങ്കിൽ സാധു സംഘം, ബുക്സ്, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രങ്ങൾ പഠിക്കുക, വായിക്കുക, ചാൻറ്റിങ്, ജപം, ജപം ചൊല്ലുക, നാമജപം, ഡയറ്റ്, പ്രസാദം, പ്രസാദം മാത്രം നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇതിൽ ചാൻറ്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ്, അതിനാണ് ഏറ്റവും ശക്തിയുള്ളത്. കർമ്മത്തിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നാമജപമാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നലത്തെ സെഷന്റെ ഒരു ഒരു ചെറിയൊരു റീക്യാപ്പ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകൃതി, പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ പറ്റിയിട്ടാണ്. സത്വഗുണം, രജസ്, രജോ ഗുണം, തമസ്, തമോ ഗുണം. അങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. അത് എല്ലാ ജീവാത്മാക്കളെയും അത് ബാധിക്കും. നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഈ മൂന്ന് പ്രകൃതികൾ, ഈ സത്വഗുണമാണെങ്കിലും രജസാണെങ്കിലും തമസാണെങ്കിലും, അത് നമ്മൾ ചെയ്യണ ഓരോ പ്രവൃത്തികൾ പോലെ ആയിരിക്കും ആ അത്തരം ഒരു പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കാണാം. ഇപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ മൂന്ന് ഗുണങ്ങളെ പറ്റി വിശദമായിട്ട് കാണുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ ആധ്യാത്മിക ലോകത്തെ പറ്റിയാണ്. അപ്പൊ ആധ്യാത്മിക ലോകത്തെ പറ്റി പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, ആധ്യാത്മിക ആകാശം അല്ലെങ്കിൽ വൈകുണ്ഠ ഗ്രഹങ്ങൾ, ഇവിടെ സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, തീ, വൈദ്യുതി എന്നിവയുടെ ആവശ്യമില്ല. കാരണം ഇവിടെ ഭഗവാന്റെ ദേഹത്തു നിന്ന് വരുന്ന ഒരു ജ്യോതി, ബ്രഹ്മജ്യോതി, അതാണ് ഈ എല്ലാ വൈകുണ്ഠ ഗ്രഹങ്ങളെയും ആധ്യാത്മിക ലോകത്തില് വെളിച്ചം കിട്ടണത് ഇതിലൂടെയാണ്. ഭഗവാന്റെ ദേഹത്തുനിന്ന് വരുന്ന ആ ഒരു ബ്രഹ്മജ്യോതി, അതാണ്, അത് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അവിടെ അന്ധകാരമില്ല. അന്ധകാരം ഇല്ലാതാക്കാൻ അവിടെ സൂര്യപ്രകാശോ ചന്ദ്രപ്രകാശോ അല്ലെങ്കിൽ വൈദ്യുതിയോ അല്ലെങ്കിൽ തീ, അഗ്നിയുടെ ആവശ്യമില്ല. അവിടെ ഭഗവാന്റെ ദേഹത്തുനിന്ന് വരുന്ന ആ ഒരു ബ്രഹ്മജ്യോതി മാത്രമേ അവിടെയുള്ളൂ. അതാണ് അവിടുത്തെ ആ ഒരു പ്രകാശം. അതാണ് ആധ്യാത്മിക ലോകത്തെ ഒരു പ്രത്യേകത. കാരണം എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നു. അവിടെയുള്ള എല്ലാ ഗ്രഹങ്ങളും, ആധ്യാത്മിക ലോകത്തുള്ള എല്ലാ ഗ്രഹങ്ങളും അത് സ്വയം പ്രകാശിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലും ഭഗവാന്റെ ഒരു അംശമുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ അംശത്തു നിന്ന്, ആ ഭഗവാന്റെ ദേഹത്തു നിന്ന് ആ ബ്രഹ്മജ്യോതി വന്ന് ആ മുഴുവൻ ഗ്രഹത്തെ പ്രകാശിക്കുന്നു. ഇവിടെ താമസിക്കുന്ന എല്ലാ ജീവികൾക്കും സച്ചിത്താനന്ദമാണ്. അപ്പോ എന്താണ് ഭഗവാന്റെ ദേഹത്തുനിന്ന് എന്താണ് ബ്രഹ്മജ്യോതി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഭഗവത്ഗീതയില് 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്.
സോറി, ഈ ഗ്രഹങ്ങളെ ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 15-ാം അധ്യായത്തിലത്തെ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താന്ന് പറയണത് എന്താന്ന് വെച്ചാൽ അത് വായിച്ച് കേൾപ്പിക്കാം. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നതദ്ഭാസയതേ സൂര്യോ, ദാറ്റ് സുപ്രീം അബോഡ് ഓഫ് മൈൻ ഇസ് നോട്ട് ഇലുമിൻഡ് ബൈ ദ സൺ ഓർ മൂൺ. ആ ഏറ്റവും ഉന്നതമായ സ്ഥലം, സുപ്രീം അബോഡ് ഓഫ് മൈൻ, എൻ്റെ ഞാൻ വസിക്കുന്ന ആ ഗ്രഹത്തില്, എൻ്റെ ആ സ്ഥലത്തില് അത് പ്രകാശിപ്പിക്കാൻ സൂര്യപ്രകാശോ ചന്ദ്രപ്രകാശോ അഥവാ തീയോ വൈദ്യുതിയുടെ ആവശ്യമില്ല. ദോസ് ഹു റീച്ച് ഇറ്റ് നെവർ റിട്ടേൺ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. അവിടെ എത്തുന്നവർ തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. So that supreme abode of mine is not illumined by the sun or moon nor by fire or electricity. Those who reach it never return to this material world. Natat bhasayate suryo na shashanko na pavakah yad gatva na nivartante taddhama paramam mama. Taddhama paramam mama. Padana Bhagavan swayam parnirikkunnathu Bhagavad Geethayile ide karyam. Appo ivide thamasikkunna ella jeevikalum sachit aanandamaanu. സച്ചിദാനന്ദരാണ്. സത് സത്ത് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടിരുന്നു, സത്ത് എന്ന് വെച്ചാൽ എന്താണ്? എറ്റേണൽ, ഒരു അന്ത്യമില്ലാതെ, അതാണ് അതിനൊരു അന്തമില്ല, അതാണ് സത്. പിന്നെ ചിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഓഫ് നോളജ്, ഉത്തമമായ ജ്ഞാനം ഉള്ള ഒരു വ്യക്തി, ചിത്ത് എന്ന് പറയും. സച്ചിത്, ആനന്ദ്, ആനന്ദം നമുക്കറിയാം, സന്തോഷം. അപ്പോൾ സച്ചിദാനന്ദരാണ് അവിടെ ആ ഗ്രഹത്തിൽ താമസിക്കുന്ന ഓരോ ആത്മാക്കളും. അവർ സച്ചിദാനന്ദരാണ്. അപ്പൊ സത് എന്ന് വെച്ചാൽ എല്ലാ ജീവനുള്ള വസ്തുക്കളും ശാശ്വതമാണ്, അവ ജനനം മരണം വാർദ്ധക്യം രോഗം എന്നിവയിലൂടെ കടന്നു പോകുന്നില്ല. അങ്ങനത്തെ ഒരു തിന്മകളും ആ ലോകത്തില്ല, ആധ്യാത്മിക ലോകത്തില്ല. ചിത്ത്, ചിത്ത് എന്ന് വെച്ചാൽ അവർക്ക് അറിവ് പ്രബുദ്ധമാണ്, അറിവിന്റെ എല്ലാ തലങ്ങളും അവർക്കറിയാം. അവര് ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും ഉത്തമമായ ജ്ഞാനം അവർക്ക് ഉള്ള ആത്മാക്കളാണ് ആധ്യാത്മിക ലോകത്തിൽ വസിക്കുന്നത്. ആനന്ദം, അവർ എപ്പോഴും സന്തോഷകരമായ അവസ്ഥയിലാണ്, ദുഃഖമില്ല. വൈകുണ്ഠ എന്ന് വെച്ചാൽ ദ പ്ലേസ് ദർ ഇസ് നോ ആങ്സൈറ്റി. ദുഃഖമില്ലാത്ത ഒരു നിവാസമാണ് വൈകുണ്ഠം, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവൻ. അവിടെയും അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥലം, അവിടെയാണ് നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അവിടെ വസിക്കുന്ന ആത്മാക്കള് സച്ചിദാനന്ദരാണ്. എല്ലാ ജീവികളും യോജിപ്പിലാണ് ജീവിക്കുന്നത്. അവിടെ വഴക്കോ ബഹളോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാവരും യോജിപ്പിലാണ് ജീവിക്കുന്നത്. അവർ തൽക്ഷണം അവരുടെ ആത്മീയ മോഹങ്ങൾ നിറവേറ്റുന്നു. അവിടെ കൽപ്പവൃക്ഷങ്ങളുണ്ട്. കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് സാധിച്ചു തരുന്ന വൃക്ഷങ്ങളാണ് കൽപ്പവൃക്ഷങ്ങൾ. ഈ എല്ലാ ആധ്യാത്മിക ലോകത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളിലും കൽപ്പവൃക്ഷങ്ങളുണ്ട്. അത് നമ്മൾ ആത്മീയ മോഹങ്ങൾ എന്തുണ്ടോ അതൊക്കെ അത് നിറവേറ്റും. അതെന്താണോ അത് അത് സാധിച്ചു തരും. അപ്പോ എന്താ പറയാ, നമ്മള് എല്ലാവരും, അവർക്ക് എല്ലാവർക്കും കൃഷ്ണ, അവരൊക്കെ കൃഷ്ണന്റെ അംശങ്ങളാണ് എന്നുള്ള ഒരു അറിവുണ്ട്. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് തീരെ ദുഃഖമില്ലാത്തത്, എപ്പോഴും സന്തോഷകരമായിട്ടൊരു ജീവിതം അവരവിടെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റിയാണ് അവരുടെ എന്നുള്ളത് ഉള്ള ഒരു കാര്യം അവര് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അങ്ങനത്തെ ഒരു ആധ്യാത്മിക ലോകത്തിലാണ് നമ്മളും, അവിടെ വസിക്കാനാണ് ആയിരിക്കണം നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പൊ അതാണ് ആധ്യാത്മിക ലോകത്തെ പറ്റി പറയണം. അതേപോലെ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ അല്ലെ, കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ബ്രഹ്മസംഹിതയെ പറ്റി. എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, സ്വയം ബ്രഹ്മാവ് ഭഗവാനെ പറ്റി പുകഴ്ത്തുന്നതും ഭഗവാന്റെ ആ ആധ്യാത്മിക ലോകത്തെ പറ്റിയും ഭഗവാന്റെ ചേഷ്ടകളെ പറ്റിയും ഭഗവാന്റെ ക്വാളിറ്റീസിനെ പറ്റിയും നല്ല രീതിയിൽ വർണ്ണിക്കുന്ന ഒരു
പ്രാർത്ഥനയാണ് ബ്രഹ്മസംഹിത. അപ്പോ അതില് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ശ്ലോകം വായിച്ചു തരാം. ചിന്താമണി പ്രകര സദ്മ സുകൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭിർ അഭിപാലയന്തം ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഐ വർഷിപ് ഗോവിന്ദ, ദ പ്രിമിവൽ ലോർഡ്, ദ ഫസ്റ്റ് പ്രോജനിറ്റർ ഹൂ ഈസ് ടെൻഡിങ് ദ കൗസ്, യീൽഡിങ് ഓൾ ഡിസയർ ഇൻ അബോഡ്സ് ബിൽറ്റ് വിത്ത് സ്പിരിച്വൽ ജെംസ്, സറൗണ്ടഡ് ബൈ മില്യൻസ് ഓഫ് പർപ്പസ് ട്രീസ്, ഓൾവേസ് സെർവ്ഡ് വിത്ത് ഗ്രേറ്റ് റെവറൻസ് ആൻഡ് അഫെക്ഷൻ ബൈ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ലക്ഷ്മീസ് ഓർ ഗോപീസ്. ഐ വർഷിപ് ഗോവിന്ദ, ദ പ്രിമിവൽ ലോർഡ്. ബ്രഹ്മാവ് പറയാണ്, ഞാൻ ഗോവിന്ദനെ പൂജിക്കുന്നു, ഏറ്റവും സുപ്രീമായ ലോർഡ്, പ്രിമിവൽ ലോർഡ്. ദ ഫസ്റ്റ് പ്രോജനിറ്റർ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, ഹൂ ഈസ് ടെൻഡിങ് ദ കൗസ്, യീൽഡിങ് ഓൾ ഡിസയർ, എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നു. ഇൻ അബോട്ട്സ് ബിൽറ്റ് വിത്ത് സ്പിരിച്വൽ ജെംസ്, ആത്മീയമായ കല്ലുകൾ വെച്ചിട്ട്, ജെംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അതാണ്. ഇൻ അബോട്ട്സ് ബിൽറ്റ് വിത്ത് സ്പിരിച്വൽ ജെംസ് സറൗണ്ടഡ് ബൈ മില്യൻസ് ഓഫ് പർപ്പസ് ട്രീസ്, എല്ലായിടത്തും ലക്ഷക്കണക്കിന് കൽപ്പവൃക്ഷങ്ങളുണ്ട് അവിടെ. And always served with great reverence and affection. Bhakti bhavathode bhagavane eppozhum sevikkunna 100 kanakkinu lakshmimarum gopikamarum avade vasikkunnu ennaanu brahmavu parayunnathu. Adaanu brahma samhithayile brahmavu ee aadhyatmika lokathe patti parnittullathu. Adutha slide ilkku povaam. Appo nammal aadhyatmika lokathe patti vishadamayittu kandu, adine patti oru ധാരണ നമുക്ക് കിട്ടി. ഇപ്പോൾ അടുത്തത് എന്താന്ന് വെച്ചാൽ ഭൗതിക ലോകത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. അത് ഭൗതിക ലോകത്തെ ക്ലാസിഫിക്കേഷൻസ് ആണ് കാണിക്കുന്നത്. ഓരോ ലോകം, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഈ ഭൂമി മാത്രമല്ല, അതിന് മുകളിലും താഴെയും പല ലോകങ്ങളുണ്ട്. അതൊക്കെ ഈ ഭൗതിക ലോകത്തിൽ വരുന്ന പല പല ലോകങ്ങളാണ്. പല ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ 7-14 ലോകങ്ങൾ, അതാണ്, 14 ലോകങ്ങളാണ് ശരിക്കുള്ളത്. അപ്പോ ഏറ്റവും എന്താ പറയാ, മിഡിലുള്ളതാണ് ഭൂർലോക എന്ന് വെച്ചാൽ ഈ ഭൂമി, ഏർത്ത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഭൂവർലോക. അവിടെയാണ് രാക്ഷസന്മാരും ഈ പ്രേതാത്മാക്കളൊക്കെ വസിക്കുന്നത്, ഭൂവർലോകത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്വർഗലോക, ഇന്ദ്രലോക, അത് ഹെവൻലി പ്ലാനറ്റ്സ് നമുക്കറിയാം, സ്വർഗം. അവിടെയാണ് 33 കോടി ദേവന്മാരും വേറെ പല ഉപദേവന്മാരും ഒക്കെ വസിക്കുന്നത് ആ സ്വർഗലോകത്തിലാണ്. പിന്നെ മഹർലോക, ജനലോക. ജനലോകത്തിലാണ് 7 മഹർഷിമാര് വസിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് തപോലോക, അത് കഴിഞ്ഞിട്ടാണ് സത്യലോക. അത് ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ലോകമാണ് സത്യലോക. അവിടെയാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് താഴെ പോയാൽ എന്താ ഉള്ളത്? അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, അവസാനം പാതാള, പിതൃലോക ആൻഡ് ഹെലിഷ് പ്ലാനറ്റ്സ്. അവിടെയാണ് എല്ലാം ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആത്മാക്കളൊക്കെ അവിടെ പോയിട്ട് എന്താ, അവർ ചെയ്ത കർമ്മഫലം അവിടെയാണ് അനുഭവിക്കുക. പല ശിക്ഷകളുണ്ട്, ഗരുഡ പുരാണത്തിലൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യണ ഓരോ ശിക്ഷകൾക്കും അവർ അനുഭവിക്കേണ്ട കർമ്മം ആ പാതാളത്തിൽ അവർ അനുഭവിക്കും. നമ്മൾ ഇന്നലെ കണ്ടില്ല, അജാമിളനെ കൊണ്ടുപോകാൻ യമകിങ്കരന്മാര് വന്നത്. അവര് അജാമിളൻ ചെയ്ത പല ദുഷ്കർമ്മങ്ങളാലാണ് അവരവിടെ വന്ന് അജാമിളനെ കൊണ്ടുപോകാൻ വന്നത്. അപ്പോ പാതാളത്തിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ അജാമിളൻ പല അജാമിളൻ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പല കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നേനെ. പക്ഷെ അവസാന നിമിഷം നാരായണ എന്ന് വിളിച്ചപ്പോ എന്താണ്, വിഷ്ണുദൂതന്മാര് വന്നിട്ട് അജാമിളനെ രക്ഷപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടാ പറയണ, എപ്പോഴും നമ്മൾ നാമജപം ചെയ്യേണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് വിശദമായിട്ട് കണ്ടു. അപ്പൊ അതാണ് പല ലോകങ്ങൾ, ഈ ഭൗതിക ലോകത്തിലുള്ള ഭൂമിയുടെ മുകളിലും ഭൂമിയുടെ താഴെയുമുള്ള പല ലോകങ്ങളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഈ റൈറ്റ് സൈഡിലുള്ള ചിത്രങ്ങളിൽ കാണിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഓരോ ലോകത്തിന്റെ ഇടയിൽ എത്ര എന്താണ്, എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭൂലോകത്തിൽ നിന്ന് സ്വർഗലോകത്തിൽ നിന്ന് മകരലോകത്തിലേക്കും ഉള്ള ദൂരം, അങ്ങനെയൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 10 മില്യൺ യോജനാസ് എന്ന് പറയുമ്പോൾ
എത്രയാണ്, 1 കോടി, 1 കോടി യോജന എന്ന് പറയും. ഒരു യോജന എന്ന് പറയുമ്പോൾ 12 അല്ലെങ്കിൽ 14 കിലോമീറ്റർ വരും. അപ്പോൾ 1 കോടി യോജന എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആ കണക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഇറ്റ് ഇസ് സെക്കൻഡറി, പക്ഷെ അതിവിടെ കാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഭൗതിക ലോകത്തിലുള്ള പല പല ലോകങ്ങൾ, ഭൂലോക, ഭൂർലോക, സ്വർഗലോക, മഹർലോക, ജനലോക, തപോലോക, പിന്നെ അവസാനം സത്യലോക, ബ്രഹ്മലോക. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ വീഡിയോ വീഡിയോ ലിങ്ക് അത് അടുത്ത സ്ലൈഡിലാണ്, അത് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ശിവ മാതാജി അവതാരത്തിനെ പറ്റി ചോദിച്ചിരുന്നു, അത് ഇന്നത്തെ ഈ സ്ലൈഡിൽ അവർ കുറച്ചും കൂടി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, അവതാരം പരമദേവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് ലീലകൾ അവതരിപ്പിക്കാൻ പല രീതികളിൽ ആവിർഭവിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം ശ്രജാമ്യഹം. വെനെവർ ആൻഡ് വേർവർ ദർ ഇസ് എ ഡിക്ലൈൻ ഇൻ റിലിജിയസ് പ്രാക്ടീസ്, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ധർമ്മത്തിനെ ഇല്ലാതാക്കുന്ന വല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ അവതരിക്കുന്ന ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമയസ്ഥലത്തിനും സമയവും സ്ഥലം സാഹചര്യത്തിനും അനുസരിച്ച് ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങൾ എടുക്കുന്നു. ഇവിടെ ചില ഉദാഹരണങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്, നരസിംഹമായിട്ടും വാമനനായിട്ടും. അപ്പോൾ നമുക്ക് ആ കഥകളൊക്കെ അറിയാം. ഓരോ സന്ദർഭങ്ങളും അതിൻ്റെ ആ ഒരു ആവശ്യകത അനുസരിച്ചിട്ടും ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഒരു അവതാരം ഭഗവാൻ അവതരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പൊ ബ്രഹ്മലോകത്തിനെ പറ്റി കണ്ടപ്പോഴാണ് സുഭദ്ര മാതാജി ചോദിച്ചിരുന്നു, ഓരോ യുഗം എത്ര കാലം ആണ് ഓരോ യുഗത്തിനുള്ളത്, എത്ര എന്താണ് ആയുസ് അല്ലേ, ഓരോ യുഗത്തിൻ്റെയും കാലയളവ് എത്രയാണെന്ന് സുഭദ്ര മാതാജി ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ 43 ലക്ഷം. 43 ലക്ഷം എന്ന് പറയുന്നത് 4 യുഗങ്ങളും ചേർത്തിട്ടുള്ള സമയമാണ്. അതൊരു ചതുർയുഗം എന്ന് പറയും. അപ്പോൾ ഓരോ യുഗത്തിൽ എത്ര സമയം എന്നുള്ള കാര്യം നമ്മൾ അടുത്ത സെഷനിൽ അവർ കവർ ചെയ്യുന്നുണ്ട്, അതിൽ അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം എന്തിനാന്ന് വെച്ചാൽ, അത് 4 യുഗവും ചേർത്ത് ഒരു കണക്കെടുത്താൽ അത് ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 43 ലക്ഷം വർഷങ്ങളാണ് 4 യുഗം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ 4 യുഗം 43 ലക്ഷം വർഷങ്ങളാണ്. അപ്പോൾ ഇതാണ് അവതാരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അടുത്തത് ഈ ഒരു വീഡിയോ ആണ്. എന്തോ പ്രശ്നമുണ്ട്, വീഡിയോ പ്ലേ ആവുന്നില്ല. ഐ വിൽ പ്ലേ ഇറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, സോറി, ആ ഒരു ചെറിയൊരു ടെക്നിക്കൽ എററാണ്. ആ PPTയിൽ അത് വീഡിയോ പ്ലേ ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ദ നൈറ്റ് സ്കൈ.
The dark blanket above our heads, adorned with shining stars, extending as far as the eye can see. The beauty and the majesty of the universe have inspired awe and reverence in the best brains throughout history. Many millennia ago, an advanced civilization revealed the mystery of the origin and nature of the cosmos. The universe is made up of 14 vertically arranged planetary systems, or lokas. In the center of Jambudvip stands the most extraordinary divine golden mountain, Meru. The sun evaporates water from all over the creation and uses it as fuel. The Vedic literatures answer the question whether the cosmos always existed or it had a beginning. On the ocean, Vishnu expansion reclined on a serpent bed. From his navel arose a lotus on which Brahma was born. The superintelligent being, Vishnu, reclining in mystic slumber amid the causal ocean. When he exhales, millions of universes issue from his body and expand until he inhales when all the universes return within him. മ്യൂട്ടാണ്. സോറി, താങ്ക് യു മാതാജി. താങ്ക് യു, താങ്ക് യു ഫോർ ദാറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൗതിക ലോകത്തെ നമ്മളിപ്പോ കണ്ട പോലത്തെ, ആ സ്ലൈഡിൽ കണ്ട പോലത്തെ അതിന്റെ ഒരു വിഭാഗങ്ങൾ ഏതാണെന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. പക്ഷെ അവസാനം കാണിച്ചതാണ് എന്താന്ന് വെച്ചാൽ, കാരണോദകശായി വിഷ്ണു എന്ന് വെച്ചാൽ കാരണസാഗരത്തിൽ വസിക്കുന്ന വിഷ്ണുവാണ് കാരണോദകശായി വിഷ്ണു. അപ്പൊ ആ കാരണോദകശായ വിഷ്ണുവിന്റെ ശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല പല യൂണിവേഴ്സസ് ഉണ്ട്. അതിൽ ഓരോ യൂണിവേഴ്സിലും ഗർഭോദകശായ വിഷ്ണു ഉണ്ട്. ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് വന്നിട്ട് ബ്രഹ്മാവും പല യൂണിവേഴ്സസ് ഉണ്ടാക്കുന്നത്. ആ ഓരോ യൂണിവേഴ്സിലും ക്ഷീരോദകശായ വിഷ്ണു ഉണ്ട്. അതാണ് നമ്മൾ ക്ഷീരസാഗര ശയന എന്ന് പറയുന്ന ക്ഷീരോദകശായ വിഷ്ണു. അപ്പോൾ എല്ലാത്തിലും വിഷ്ണുവിൻ്റെ അംശമുണ്ട്, ഇപ്പൊ കൃഷ്ണന്റെ അംശമുണ്ട് ഓരോ യൂണിവേഴ്സിലും. അപ്പൊ ഈ പല പല യൂണിവേഴ്സസും ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോ ഭഗവാൻ തിരിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ എല്ലാ ലോകങ്ങളും തിരിച്ച് ഭഗവാന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പൊ അതാണ് ഈ പല പല യുഗങ്ങളായിട്ട്, ഈ ഒരു ശ്വാസത്തിലാണ് പല യുഗങ്ങളായി പല പല വർഷങ്ങളും കടന്നു പോകുന്നത്. അത് അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു ടൈം റിലേറ്റിവിറ്റി ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞ വലിയ ഒരു സയൻസ് തന്നെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതിനെപ്പറ്റി ശാസ്ത്രങ്ങളിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ കുറേ സമയം പോകും. അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ തന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കണം, വേദങ്ങളും പഠിക്കണം, ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും അതിനെപ്പറ്റിയും വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഓരോ യൂണിവേഴ്സും ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം, ഈ കാരണോദകശായ വിഷ്ണുവിന്റെ ഒരു ശ്വാസത്തിലൂടെയാണ് എല്ലാ ലോകങ്ങളും ഉണ്ടാവുന്നതും അത് തിരിച്ചു പോകുന്നതും എല്ലാം ഇല്ലാതാവുന്നതും ഭഗവാൻ തിരിച്ചു ശ്വാസം എടുക്കുമ്പോഴാണ്. അതാണ് അതിന്റെ ഒരു പ്രക്രിയ. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇപ്പൊ ഭൗതിക ഇനിയാണ് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങളെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഭൗതിക പ്രകൃതി മൂന്ന് ഗുണങ്ങൾ അടങ്ങിയതാണ്. സത്വം, രജസ്, തമസ് നമ്മൾ കണ്ടല്ലോ. പ്രകൃതി മൂന്ന് തരങ്ങളാണ്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ശാശ്വതനായ ജീവാത്മാവിന്
പ്രകൃതി സംയോഗം ഉണ്ടാക്കുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു. അപ്പൊ ഈ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജനിച്ച ആ നിമിഷം മുതൽ ഈ മൂന്ന് ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പോലെ ഉണ്ടാവും നമ്മൾ ഏത് ഗുണമാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു ഓരോ ദിവസവും നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികളിലൂടെയാണ് ഓരോ ഗുണങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഈ ഗുണങ്ങൾ ഭഗവാന്റെ ത്രിമൂർത്തി വിപുലീകരണത്തിന് പ്രതിനിധീകരിക്കുന്നു. ആ ഓക്കെ, പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മാവ് രജോ ഗുണത്തിനെ പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മാവാണ് രജോ ഗുണത്തിന്റെ അധിപൻ. ഒപ്പം പ്രകൃതിയിലൂടെ ദേഹസ്ഥാനമായ ജീവന് രജോ ഗുണം ഭൗതികമായ ഫലാധിഷ്ഠ കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിന്റെ ദ്വിതീയ സൃഷ്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നു. ഈ സൃഷ്ടിയെ ഒന്നും കൂടി ഉണ്ടാക്കാൻ ദ്വിതീയ സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മാവിൻ്റെതാണ്. അപ്പൊ ബ്രഹ്മാവാണ് രജോ ഗുണത്തിന്റെ അധിപൻ. അപ്പൊ മഹാവിഷ്ണുവാണ് സത്വഗുണത്തിനെ പ്രതിനിധീകരിക്കുന്നു. പ്രതിനിധീകരിക്കുന്നത് മഹാവിഷ്ണുവാണ്. ഒപ്പം ദേഹസ്ഥാനമായ ജീവനെ സത്വഗുണത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണു വിശ്വവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ചെയ്യുന്നു. ഏറ്റവും സങ്കീർണമായ വശമാണ് അതിൻ്റെ ദൈർഘ്യത്തിലും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബ്രഹ്മ ഇസ് ദ ക്രിയേറ്റർ. അപ്പോൾ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മാവാണ്. സൃഷ്ടാവാണ് ബ്രഹ്മാവിനാണ് സൃഷ്ടിയുടെ ചുമതല. അപ്പോൾ ബ്രഹ്മാവാണ് സൃഷ്ടാവ്. അതുപോലെ വിഷ്ണു ഇസ് ദ പ്രൊട്ടക്ടർ. എല്ലാം എന്താ പറയുക, എല്ലാത്തിൻ്റെയും സൂക്ഷിപ്പുകാരനും അതിൻ്റെ ഒരു പ്രവൃത്തി നയിക്കുന്നതും മഹാവിഷ്ണുവാണ്. പിന്നെ ശിവ ഇസ് ദ ഡിസ്ട്രോയർ. നമ്മൾ കേട്ടിട്ടുണ്ട് ശിവ എല്ലാത്തിനെയും അവസാനം നശിപ്പിക്കുന്നത് ശിവനാണ്. അപ്പൊ ശിവനാണ് തമസ് എന്ന ഗുണത്തിന്റെ അധിപൻ. തമസ് എന്ന ഗുണത്തിനെ പ്രതിനിധീകരിക്കുന്നത് ശിവനാണ്. ഒപ്പം ദേഹസ്ഥാനമായ ജീവനെ താമസിക ഗുണത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സംഹാരം ചെയ്യുന്നത് ശിവനാണ്. അപ്പൊ ഇവർ ഈ ത്രിമൂർത്തികളാണ് ഈ മൂന്ന് ഗുണങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ്, അധിപന്മാർ. രജോ ഗുണത്തിന് ബ്രഹ്മാവ്, സത്വഗുണത്തിന് മഹാവിഷ്ണു, തമോ ഗുണത്തിന് ശിവൻ. അപ്പോൾ ഈ സത്വരജോ തമസ് ഗുണങ്ങളെ പറ്റി വിശദമായിട്ട് ഭഗവത്ഗീതയിൽ 14-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചില അധ്യായങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചില പ്രമുഖമായ ശ്ലോകങ്ങളുണ്ട്, അത് അടുത്ത സ്ലൈഡിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ പോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം. പ്രകൃതേഹ ക്രിയമാണാനി ഗുണൈഹ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതെ. ദ സ്പിരിറ്റ് സോൾ ബെവിൽഡേർഡ് ബൈ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫാൾസ് ഈഗോ തിങ്ക്സ് ഹിംസെൽഫ് ദ ഡൂവർ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഇൻ ആക്ച്വാലിറ്റി കാരിഡ് ഔട്ട് ബൈ ദി 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. ജീവാത്മാവ് ജീവാത്മാവിന്റെ ഒരു അഹങ്കാരത്തിന്റെ ഇൻഫ്ലുവൻസിലാണ് അവൻ വിചാരിക്കുന്നത് ചെയ്യണ കാര്യങ്ങൾ ആ ജീവാത്മാവാണ് ചെയ്യണത് എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. അപ്പൊ ശരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കണത്, ഈ പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങളാലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളും ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു കൺട്രോളിലാണ് നടക്കുന്നത്. അത് ഇപ്പൊ ഈ ഇവിടുത്തെ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം. ഒരു മൂന്ന് സ്ത്രീകൾ, ആ സ്ത്രീകൾ ശരിക്കും ഈ മൂന്ന് ഗുണങ്ങളെയാണ് അവർ റെപ്രസെന്റ് ചെയ്യണത്, അതാണ് കാണിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ ഈ എന്താ പറയാ പപ്പറ്റ്സിനെ വെച്ച് അവർ കളിക്കില്ലേ, പപ്പറ്റ് ഷോയിലൊക്കെ. അതുപോലത്തെ ഓരോ എന്താ പപ്പറ്റിന്റെ ഒരു നൂല് പിടിച്ചിട്ടാണ് അതിനെ ഇങ്ങനെ നീക്കുന്നത്, ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അതിന്റെ കൈയൊക്കെ നീക്കുന്നത്. അത് അങ്ങനെയാണല്ലോ. അപ്പൊ അതേപോലത്തെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഈ മൂന്ന് ഗുണങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്തിട്ടും നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുവോ അങ്ങനത്തെ ഒരു പ്രകൃതി നമ്മൾ കാണിക്കും. ഏത് കാര്യം നമ്മൾ എങ്ങനെ ചെയ്യണോ അതിൻ്റെതായ ഒരു നേച്ചർ നമ്മൾ നമ്മുടെ ഒരു ബിഹേവിയറിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ഈ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇത് കൃഷ്ണന്റെ ഒരു ശക്തിയാണ്. ഈ മൂന്ന് ഗുണങ്ങളും ഇതിനെ കൺട്രോൾ ചെയ്യണതും കൃഷ്ണൻ തന്നെയാണ്.
അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് കൃഷ്ണനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മൂന്ന് ഗുണങ്ങളെ മറികടന്ന് കൃഷ്ണന് വേണ്ടി നമ്മൾ സാധന ചെയ്ത് കൃഷ്ണന്റെ സേവ ചെയ്താലേ ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു കൺട്രോളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടും. അപ്പോ ഇവിടെ ഓരോ ഗുണത്തെയും പറ്റിയും ഒരു ഗുണത്തിൻ്റെ ചില പ്രത്യേകതകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, സത്വഗുണമാണ് ആദ്യത്തെ, മോഡ് ഓഫ് ഗുഡ്നെസ്. അപ്പോ സത്വഗുണത്തിൽ എന്താണ് പ്രത്യേകതകൾ? നോളജ്, ജ്ഞാനമുണ്ട്. സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ജ്ഞാനമുണ്ടാവും, അവർ ശാസ്ത്രങ്ങൾ പഠിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യും, അവര് വിദ്യയിൽ അവര് അവരുടെ ഫോക്കസ് കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് സത്വഗുണത്തിലുള്ള നോളജ്. ഫ്രീ ഫ്രം സിൻസ്, അവർക്ക് അവർ പാപ വിമുക്തരാണ്. പിന്നെ കണ്ടീഷൻഡ് ബൈ സെൻസ് ഓഫ് ഹാപ്പിനെസ്, ദേ ആർ കണ്ടീഷൻഡ്. അതാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും ആ ഒരു സന്തോഷം മാത്രം മതി എന്നുള്ള ഒരു ചിന്താഗതിയാണ് സത്വഗുണത്തിലുള്ള ആൾക്കാർ. അവർ ചെയ്യണതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം മാത്രം മതി എന്നാണ് അവരുടെ ഒരു ധാരണ, അങ്ങനെയാണ് അവരുടെ ഒരു ചിന്ത. അപ്പൊ അതാണ് സത്വഗുണം. അതുപോലെ രജോ ഗുണ, അൺലിമിറ്റഡ് ഡിസയേഴ്സ്, ഒരു ലിമിറ്റില്ലാതെ നിർത്താത്ത പല ആഗ്രഹങ്ങളും ഇച്ഛകളും ഉണ്ടാവും രജോ ഗുണത്തിലുള്ള ആൾക്കാർക്ക്. ആ കാരണം രജോ ഗുണം എന്ന് പറയുമ്പോൾ അവര് എപ്പോഴും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് അവർക്ക് വേണമെന്ന് എപ്പോഴും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. കാരണം ദേ ഹാവ് അൺലിമിറ്റഡ് ഡിസയേഴ്സ്. ഫ്രൂട്ടീവ് ആക്ടിവിറ്റി, എന്തെങ്കിലും കർമ്മഫലങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ അവർ ചെയ്യുള്ളൂ. അവരാ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പല കർമ്മങ്ങൾ ചെയ്യണത്. പിന്നെ അട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ, അതാണ് ഈ രജോഗുണത്തിലും നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ ഒരേ പ്രശ്നം, അട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. അതിലൂടെ കുറെ ബന്ധങ്ങൾ ഉണ്ടാവുന്നു, ആ ബന്ധം കാരണം നമുക്ക് പിന്നെ ദുഃഖമാണ് നമ്മൾ പിന്നെ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് വെക്കാൻ പറയുന്നത്. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നും നമ്മളുടേതല്ല, നമ്മൾ വെറും ഒരു കെയർ ടേക്കറാണ്. നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ എന്താണെങ്കിലും അത് വെറും നമ്മൾ അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനായിട്ട് മാത്രമേ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ, അതെന്താണെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്താലും പിന്നെ നമുക്ക് ദുഃഖിതരാവേണ്ട ഒരു ആവശ്യം വരില്ല, നമുക്ക് പിന്നെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. അപ്പൊ അതാണ് രജോ ഗുണം. പിന്നെ തമോ ഗുണം, അതാണ് ഏറ്റവും താഴെയുള്ള ഒരു പ്രകൃതിയുടെ ഒരു ഗുണം. തമോ ഗുണം എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് ഇഗ്നോറൻസ്, മാഡ്നെസ്, ഒരുതരം ഭ്രാന്ത് അല്ലെങ്കിൽ ലേസിനെസ്, എപ്പോഴും ആലസ്യം അല്ലെങ്കിൽ ഉറങ്ങാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും ഈ തമോ ഗുണത്തിലായിരിക്കും. ദേ വിൽ ഓൾവേസ് ബി ലേസി, വെരി ടയേർഡ്, ഇൻടോക്സിക്കേഷൻ, ലഹരി മരുന്നുകളും പിന്നെ മദ്യപാനം ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തമോ ഗുണത്തിലുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്, ഓ സൺ ഓഫ് ഭരത, അർജുനനോട് പറയുന്നത്, മോഡ് ഓഫ് ഗുഡ്നെസ് കണ്ടീഷൻസ് വൺ ടു ഹാപ്പിനെസ്. സത്വഗുണത്തിലുള്ളവർക്ക് അവരെ ഒരു തരം ഒരു സന്തോഷം അവരെ കണ്ടീഷൻ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ഉത്തമമായ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. അതും അശാശ്വതമായ ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം നേടാൻ വേണ്ടിയിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു സത്വഗുണത്തിലുള്ള ആൾക്കാർ അവർക്ക് ദേ ആർ കണ്ടീഷൻഡ് ടു ഹാപ്പിനെസ്. പിന്നെ പാഷൻ കണ്ടീഷൻസ് വൺ ടു ഫ്രൂട്ട് ഓഫ് ആക്ഷൻ. രജോഗുണത്തിലുള്ളവര് അവരെപ്പോഴും ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കും. അത് നല്ല കർമ്മം ആവണമെന്നില്ല, ചീത്ത കർമ്മങ്ങളാണ് പൊതുവെ അതിൽ നമ്മൾ കാണുന്നത്. പാഷൻ കണ്ടീഷൻ, എല്ലായിടത്തും പാഷൻ ആണല്ലോ ഇപ്പോൾ. സോ പാഷൻ കണ്ടീഷൻസ് വൺ ടു ഫ്രൂട്ട് ഓഫ് ആക്ഷൻ. ആൻഡ് ഇഗ്നോറൻസ് കവറിങ് വൺസ് നോളജ് ബൈൻഡ്സ് വൺ ടു മാഡ്നെസ്. തമോ ഗുണത്തിൽ അവരുടെ ബുദ്ധിയെ ഭ്രഷ്ടമാക്കിയിട്ട് അവസാനം അവരെ ഭ്രാന്ത്, ഒരു എന്താ പറയുക, ബ്രെയിൻസ് വൺ ടു മാഡ്നെസ്, അവസാനം അവർ ഭ്രാന്തന്മാരെ പോലെ ആവുന്നു എന്നാണ് പറയുന്നത്. അവര് പിന്നെ ഈ മനുഷ്യജന്മം ഇങ്ങനെ ഒരു തമോ ഗുണത്തിൽ മാത്രം നയിച്ചാൽ പിന്നെ അവര് ഒരു വേറെ ഏതെങ്കിലും യോനിയിലാണ് പിന്നെ അവർക്ക് ജന്മം കിട്ടുന്നത്. വല്ല മൃഗമായിട്ടായിരിക്കും അവരുടെ അടുത്ത ജന്മം. സോ അതാണ് ഈ
ത്രീ മോഡ്സ് ഒക്കെ ഉണ്ട്. ആ അവിടെ മുകളിൽ കാണാം സത്വഗുണത്തില് ഉള്ള ആൾക്കാരെ, ഈ ഉപദേവന്മാരും ദേവന്മാരും ഒക്കെയാണ്. ദേ ആർ ഓൾവേസ് ഹാപ്പി. പക്ഷെ അവരും ഈ ഭൗതിക ലോകത്തിൽ തന്നെയാണ്. അപ്പൊ അവർക്കും എന്താ പറയാ, പ്രശ്നങ്ങൾ ഉണ്ടാവും, ദുഃഖമുണ്ടാവും. പക്ഷേ എന്നാലും അവര് ചെയ്യണ നല്ല കർമ്മങ്ങളുണ്ട്, അവർക്ക് സന്തോഷവും സമാധാനവും കിട്ടും. പക്ഷെ അത് അശാശ്വതമാണ്. അത് അവിടെ ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രന്റെ കാര്യമൊക്കെ നമുക്കറിയാം, ഇന്ദ്രനെ ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ദ്രനും എപ്പോഴും സന്തോഷമില്ല അല്ലെ? അതാണ് അവരുടെ, അവര് സത്വഗുണത്തിലുള്ള ആത്മാക്കളുടെ അവസ്ഥ അങ്ങനെയാണ്. സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ചില ചേഷ്ടകളും ചില പ്രത്യേകതകളാണ്. അപ്പൊ അതിന് ഓരോ ഗുണത്തിനും അതിൻ്റെതായ ഒരു സമയവും അതിൻ്റെതായ ഒരു ബിഹേവിയർ, ഒരു എന്താ പറയുക, അതിൻ്റെതായ ഒരു ചേഷ്ട പിന്നെ അതിൻ്റെതായ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ അവർ കഴിക്കണ, ഓരോ ഗുണത്തിലുള്ള ആൾക്കാർ കഴിക്കണ ഭക്ഷണവും ഭഗവത്ഗീതയിൽ അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ സത്വഗുണം, ഏർലി മോർണിംഗ്, നമുക്കൊക്കെ അറിയാം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ എന്താ ആദ്യം നമ്മൾ കരാഗ്രയെ പറയും അല്ലേ? നമ്മൾ എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കണത്, ആദ്യം എണീറ്റ കരാഗ്രയെ പറയാം. അതൊരു പ്രാർത്ഥനയാണ്, ഭഗവാന്റെ ഒരു ദർശനം കിട്ടണ പോലത്തെ ഒരു പ്രാർത്ഥനയാണ്. ആക്ടിവിറ്റീസ് ലൈക്ക് ചാൻറ്റിങ്, നമ്മൾ നാമജപം ചെയ്യും, മെഡിറ്റേഷൻ, ചിലവർ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, റീഡിങ് സ്ക്രിപ്ചർ, ചിലവർ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ആ സമയം അവർ ചിലവാക്കും. പിന്നെ ഡേറ്റി വേർഷിപ്പ്, നമ്മുടെ അമ്പലത്തിലുള്ള മൂർത്തികൾക്ക് പൂജയോ ആരതിയോ ആ സമയത്താണ് കൂടുതൽ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മൂർത്തിക്കും നമ്മൾ ഡേറ്റി വർഷിപ്പ് അപ്പോഴാണ് ചെയ്യാറുള്ളത്. കീർത്തനൻ ഭജൻ, കീർത്തനങ്ങൾ പാടും, ഭജന ചെയ്യും, അതൊക്കെ ആ ഒരു ഏർലി മോർണിംഗിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്, രാവിലെയാണ് എന്താ പറയുക, സത്വഗുണത്തിൻ്റെ സമയം. അതുപോലെ രജോ ഗുണം, രജസിൻ്റെ സമയം ഇസ് ഡേ ടൈം. ഡേ ടൈം എന്ന് പറയുമ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് ആ പുലർച്ചെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, റെഡിയാവുന്നു, ജോലിക്ക് പോകുന്നു. സോ വി ആർ ഫുൾഫില്ലിങ് ആർ ഡ്രീം ഡ്യൂറിങ് ദ ഡേ ടൈം. നമ്മൾ അതാണ് ആ സമയത്ത് ചെയ്യുന്നത്, നമ്മുടെ പല ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നു. അത് ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, അതാണ് രജോ ഗുണം. എക്സ്ട്രാ എഫേർട്ട്, നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു. പിന്നെ പാഷനറ്റ് അച്ചീവ്മെന്റ്, നമ്മുടെ ഓഫീസിലൊക്കെ നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പലതവണ, നമ്മുടെ ബോസൊക്കെ പറഞ്ഞു, ബി പാഷനറ്റ്, ഡു വാട്ട് എവർ യു ആർ ഡൂയിങ് വിത്ത് ഫുൾ ഡെഡിക്കേഷൻ, ബി പാഷനറ്റ്. അതാണ് ബി പാഷനറ്റ് എന്ന് പറയുന്നത്, ഈ രജോ ഗുണമാണ്. എന്നാലേ നമുക്ക് നമ്മുടെ ഈ സ്വപ്നങ്ങളും ഇച്ഛകളും ഒക്കെ സാധിക്കാൻ പറ്റുള്ളൂ, ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങൾ. പിന്നെ ക്രേവിങ്, വി വിൽ ഓൾവേസ് ഹാവ് ക്രേവിങ് ഫോർ സംതിങ് അല്ലെ, എന്തെങ്കിലും കഴിക്കാൻ തോന്നും, വാട്ട് എവർ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ഒരു തരം ക്രേവിങ് ഉണ്ടാവും ഡേ ടൈമിൽ. പിന്നെ ലേറ്റ് ഈവനിങ് ആൻഡ് നൈറ്റ്, അതാണ് തമോ ഗുണം. ലേസിനെസ്, ആലസ്യം, ഗാംബ്ലിങ് ഈ ചീട്ടുകളി ഇത് അത് അതൊക്കെ ആ സമയത്താണ്. ഈ രാത്രിയാവുമ്പോൾ വളരെ ലേറ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇല്ലിസിറ്റ് സെക്സ്, എക്സസീവ് ഈറ്റിംഗ്. നമ്മളോട് നമ്മുടെ എൽഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഈറ്റ് ലൈക്ക്, ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ടല്ലോ, ഈറ്റ് ലൈക്ക് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ്, ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ ഓർ എ ബെഗർ. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു രാജാവിനെ പോലെ കഴിക്കണം, എന്ന് വെച്ചാൽ വിശദമായിട്ട് നല്ല ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയും. ഈറ്റ് ലഞ്ച് ലൈക്ക് എ പ്രിൻസ് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത്രയല്ല, കുറച്ച് മീഡിയമായിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ ഓർ എ ബെഗർ, രാത്രി ഭക്ഷണം ഒരു ഭിക്ഷക്കാരനെ പോലെയാണ് നമ്മൾ കഴിക്കുന്നത്, എന്ന് വെച്ചാൽ വളരെ കുറവാണ് കഴിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും അതിൻ്റെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്, എക്സസീവ് ഈറ്റിംഗ് ഡ്യൂറിങ് നൈറ്റ്. അതാണ്, അത് തമോ ഗുണത്തിൻ്റെ ഒരു ഒരു ചേഷ്ടയാണ്, ഒരു എന്താ പറയുക, അങ്ങനത്തെ ആ നൈറ്റിൽ ചെയ്യണ ചില കാര്യങ്ങൾ, രാത്രി ചെയ്യണ ചില കാര്യങ്ങളിൽ ഒന്നാണ് എക്സസീവ് ഈറ്റിംഗ്. പിന്നെ ഡ്രിങ്കിങ്, മദ്യപാനം, സ്ലീപ്പിംഗ്, ഓഫ്കോഴ്സ് നമ്മൾ രാത്രി ഉറങ്ങും, പക്ഷേ ആ ഉറങ്ങുന്നതിന് ഒരു അളവില്ല. നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങിയിട്ടാണ് പിന്നെ രാവിലെ ആകുമ്പോൾ പുലർച്ചെ എണീക്കുന്നതിന് പകരം വളരെ ലേറ്റായിട്ടായിരിക്കും എണീക്കുക. സോ അതൊക്കെ ഈ തമോ ഗുണത്തിൽ കാണിക്കുന്ന ചില എന്താ ബിഹേവിയേഴ്സാണ്.
സമയം പ്രകാരം കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് ആണ്. പിന്നെ അടുത്തത് ടോട്ടൽ ഒരു ബിഹേവിയർ എന്ന് വെച്ച് നോക്കുമ്പോൾ സത്വഗുണത്തിൽ ലവിങ് നേച്ചർ, ഒരു സ്നേഹം പ്രകടിപ്പിക്കും, ട്രൂത്ത്ഫുൾനെസ്, അവർ സത്യം മാത്രമേ പറയൂ, ജനറോസിറ്റി, കമ്പാഷൻ, ദയ കാണിക്കുക, കൈൻഡ്നെസ്, വിസ്ഡം, അവർക്ക് ബുദ്ധി ഉണ്ടാവും, ആൻഡ് ഫോഗീവ്നെസ്, അവർ എന്താ പറയുക, ഒരു ടോളറൻസ് ഉണ്ട്, അവർ ക്ഷമിക്കും, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ ക്ഷമിക്കും. ഷെൽട്ടർ ഓഫ് ഗോഡ്, അവർ ഭഗവാന്റെ ശരണം തേടും. സത്വഗുണ അതാണ്, അതുകൊണ്ടാണ് എല്ലാവരോടും സത്വഗുണത്തിലെങ്കിലും വരാൻ പറയുന്നത്. സത്വഗുണത്തിൽ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ ശരണം നേടണം എന്നുള്ള ഒരു ബോധം നമുക്ക് കിട്ടും. അത് ഈ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും നമുക്ക് തീർച്ചയായിട്ടും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്താൽ സത്വഗുണത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഈ മൂന്ന് ഗുണങ്ങളും താണ്ടിയിട്ടാണ് ഒരു കൃഷ്ണഭക്തൻ ഒരു ജീവിതം നയിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് അപ്പോഴാണ് ഒരു ബോധം കിട്ടുന്നത്. സോ അതാണ് സത്വഗുണത്തിൻ്റെ ബിഹേവിയർ. പിന്നെ രജോ ഗുണം, രജോ ഗുണത്തിൽ സെൽഫിഷ് ഡിസയർ, വളരെ സെൽഫിഷ് ആയിരിക്കും ആൾക്കാർ. എനിക്ക്, ഞാൻ ഇത് ചെയ്യും, ഞാനിത് നേടും, എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു തരം ആറ്റിറ്റ്യൂഡാണ്. പിന്നെ വളരെ പാഷൻ കാണിക്കുക, അഗ്രഷൻ, എപ്പോഴും ദേഷ്യം, എന്താ പറയുക, അയാൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാനും തിരിച്ച് അങ്ങോട്ട്, ടിറ്റ് ഫോർ ടാറ്റ്, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് രജോ ഗുണത്തിലുള്ള ആൾക്കാർ കാണിക്കുക. പിന്നെ കോമ്പറ്റിറ്റീവ്നെസ്, ഇറ്റ്സ് വെരി കോമ്പറ്റിറ്റീവ് വേൾഡ് അല്ലേ, നമുക്കറിയാം. നമ്മൾ ഏത് തരം ഇൻഡസ്ട്രി എടുത്താലും അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ള ആളെ കാട്ടിലും നമ്മൾ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻ രജോ ഗുണം. പിന്നെ ക്രേവിങ് ആൻഡ് എഫേർട്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. ആൻഡ് വെരി ഇമ്പൾസീവ്, വളരെ പെട്ടെന്നാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാതെയാണ് രജോ ഗുണത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, തെറ്റായ രീതിയിലായിരിക്കും പിന്നെ അത് ബാധിക്കുക. സോ വളരെ ഇമ്പൾസീവ് ആയിരിക്കും രജോ ഗുണത്തിലുള്ള ആൾക്കാർ. പിന്നെ തമോ ഗുണം, ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും എപ്പോഴും ഒരു ഗോളും ഇല്ലാതെ, ഒരു ഉദ്ദേശവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, വെറുതെ, ദേ വിൽ ബി ലോഫിങ്, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. പിന്നെ ലേസിനെസ്, ചിലവർ വളരെ ലേസി ആയിരിക്കും, ആലസ്യം, ഒന്നും ചെയ്യാനുള്ള ആഗ്രഹമില്ല, വെറുതെ ഒരിടത്തിരിക്കും. പിന്നെ ഡാർക്ക്നെസ്, അവരെപ്പോഴും ഇരുട്ടായ സ്ഥലങ്ങളിലും ഇരുട്ടായ മുറികളിലും ആണ് കൂടുതൽ എന്താ പറയുക, ഇരിക്കാനും കടക്കാനും അവർ ആഗ്രഹിക്കുക. പിന്നെ ഗ്രീഡ്, അവർക്ക് എപ്പോഴും എന്തിനോടെങ്കിലും ഒരു എന്താ പറയുക, ഒരു ദുരാഗ്രഹം ഉണ്ടാവും, ഗ്രീഡ്. പിന്നെ ഫോൾസിഫിക്കേഷൻ, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുക, ഇഗ്നോറൻസ്, അജ്ഞാനം, അതാണ് ഇഗ്നോറൻസ്. പിന്നെ ഇൻസ്റ്റബിലിറ്റി, ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല അവർ, ഒരിക്കലും സെറ്റിൽ ആവില്ല തമോ ഗുണത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് കാണാം, ഇനി ഭക്ഷണം ഓരോ ഗുണത്തിലും ഉള്ള ആൾക്കാർ എങ്ങനത്തെ ഭക്ഷണമാണ് അവർ കഴിക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാങ്ക്ടിഫൈഡ് ആൻഡ് ഓഫേർഡ് പ്രസാദം, പ്രസാദം മാത്രം സ്വീകരിക്കുന്നവരാണ് സത്വഗുണത്തിലുള്ളത്. അപ്പൊ അവര് പ്രസാദം എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്ത് ഓഫർ ചെയ്യാൻ പറ്റുന്നോ അതാണ് പ്രസാദം. അതും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും വ്യക്തമായിട്ട് ഭഗവാൻ തന്നെ സ്വയം പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം. പത്രം എന്ന് പറയുമ്പോൾ ലീഫ്, പുഷ്പം ഫ്ലവേഴ്സ്, ഫലം ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്, തോയം വാട്ടർ, ഇങ്ങനത്തെ ഈ ഇത്തരം വിഭവങ്ങളാണ് ഭഗവാൻ നമുക്ക് അർപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണമാണ് സത്വഗുണത്തിലുള്ള, സാത്വിക് ഫുഡ് എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനത്തെ ഭക്ഷണമാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അല്ലെങ്കിൽ ലീവ്സ്, ഗ്രെയിൻസ്, പിന്നെ പൾസസ്. ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അരി അല്ലെങ്കിൽ ഗോതമ്പ്. പിന്നെ പൾസസ്, മില്ലറ്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഈസി ടു ഡൈജസ്റ്റ്, എന്ത് ദഹിക്കാൻ, എന്ത് എളുപ്പം ദഹിക്കാൻ എളുപ്പമുള്ള വിഭവങ്ങളാണ് സത്വഗുണത്തിലുള്ള ആൾക്കാർ കഴിക്കുക. സിമ്പിൾ ബട്ട് ഫ്രഷ്ലി പ്രിപ്പയർഡ്, നല്ല ഫ്രഷായിട്ട്, സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും നല്ല ഫ്രഷ്ലി പ്രിപ്പയർഡ് ഭക്ഷണമായിരിക്കും, നല്ല ഫ്രഷ് ഭക്ഷണമായിരിക്കും, അത് ദഹിക്കാനും എളുപ്പമായിരിക്കും. രജോ ഗുണത്തിലുള്ള ആൾക്കാരോ ഡീപ് ഫ്രൈഡ് ഫുഡ്സ്, ഡീപ് ഫ്രൈഡ് ചിപ്സ്, അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളാണ് രജോ ഗുണത്തിലുള്ള ആൾക്കാർ. നമുക്കൊക്കെ അറിയാം, വി ആർ ഓൾ കോൺസ്റ്റന്റ്ലി ഈറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് ഫുഡ് അല്ലെ, ഫാസ്റ്റ് ഫുഡും സ്പൈസി ആൻഡ് സോൾട്ടി, വളരെ എരിവും ഉപ്പും ഒക്കെ ആയിട്ട്, ഉപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള ഫുഡൊക്കെ കൺസ്യൂം ചെയ്യണത് രജോ ഗുണത്തിലെ ആൾക്കാരാണ്. സോൾട്ട്, പെപ്പർ, ബ്ലാക്ക് പെപ്പർ,
സോ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ രജോ ഗുണത്തിൽ ആൾക്കാരാണ് കഴിക്കാറുള്ളത്. പിന്നെ തമോ ഗുണം എഗ്, മീറ്റ്, ഫിഷ്, അണിയൻ, ഗാർലിക്. അണിയൻ ഗാർലിക് കഴിക്കാതിരിക്കാൻ പറയുന്നത് അതിനും പിന്നാലെ ഒരു സയൻസ് തന്നെയുണ്ട്. അത് നമ്മുടെ ഒരു ബുദ്ധിയെയും ജ്ഞാനത്തെയും പ്രശ്നമാക്കും എന്നാണ് പറയുന്നത് അണിയനും ഗാർലിക്. പിന്നെ അറിയാം അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വായുന്ന ഒരു തരം ഒരു ദുർഗന്ധമാണ് വരിക. സോ ദാറ്റ് ഇസ് വൈ അണിയൻ ആൻഡ് ഗാർലിക് അവോയ്ഡ് ചെയ്യാൻ പറയണത്. സോ എഗ് മീറ്റ് ഫിഷ് അണിയൻ ഗാർലിക് വിത്ത് പ്രിസർവേറ്റീവ് സോൾസ് ഡീപ് ഫ്രീസ് മീറ്റ് ആൻഡ് ഫിഷ് സ്റ്റേൽ ഫുഡ് രണ്ടോ മൂന്നോ ദിവസം വെച്ച ഭക്ഷണമൊക്കെയാണ് തമോ ഗുണത്തിലുള്ള ആൾക്കാരൊക്കെ കഴിക്കുക. ആൻഡ് ഹാർഡ് ലിക്കർ, ലിക്കർ എന്ന് പറയുമ്പോൾ മദ്യപാനം എന്നാണെങ്കിൽ വോഡ്ക, ജിൻ, വിസ്കി, റം, പിന്നെ കോഫി ടീ, അതും തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ കഴിക്കാറുള്ളത്. കോഫി ടീ എന്ന് പറയുമ്പോൾ അതിൽ കഫേ എന്ന് പറഞ്ഞ ഒരു തരം എന്താ പറയുക ഒരു ലഹരിയുണ്ട്. സോ ദാറ്റ്സ് ആൻ ഇൻടോക്സിക്കൻറ്റ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ കൺസ്യൂം ചെയ്യാറുള്ളത്. സോ ഇതാണ് ഈ മൂന്ന് ഗുണത്തിലത്തെയും ഒരു നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി അല്ലേ, അവരുടെ ചേഷ്ടകളും അവരുടെ ബിഹേവിയർ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. സോ ഇനി ഈ ഭൗതിക ഈ ത്രിഗുണങ്ങൾ മൂലം എന്താ പറയുക അതുകൊണ്ട് ഉണ്ടാവുന്ന ക്ലേശങ്ങൾ അതും മൂന്ന് വിധമാണ്, ത്രിവിധമായ ക്ലേശങ്ങളാണ്. അതാണ് ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ആധ്യാത്മിക, അധിഭൗതിക, അധിദൈവിക, ഇതാണ് മൂന്ന് തരം ക്ലേശങ്ങൾ. സോ പറയണത് എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക ക്ലേശം എന്ന് പറയുമ്പോൾ ദോസ് മിസറീസ് വിച്ച് അറൈസ് ഫ്രം ദ മൈൻഡ് ആൻഡ് ബോഡി, നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വരുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക വരുന്ന ക്ലേശങ്ങളാണ് ആധ്യാത്മിക ക്ലേശ. അത് നമ്മൾ എന്തിനെങ്കിലും പറ്റി എന്താ പറയുക ആലോചിച്ച് പണ്ട് എന്തോ ഉണ്ടായ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അങ്ങനത്തെ ഒരു ഒരു ബേർഡൻ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടെൻഷനും ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു സ്ട്രെസ്സോ ഡിപ്രഷനോ ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ പിന്നെ അവരുടെ ദേഹത്തെ ബാധിക്കും. അത് വേറെ പല ക്ലേശങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും അത് മാറും. അതുകൊണ്ട് എപ്പോഴും ചിയർഫുള്ളായിട്ടും ചിരിച്ചുകൊണ്ടും പോസിറ്റീവായിട്ടും ഇരിക്കാൻ പറയേണ്ടത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാം, അല്ലാതെ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെതായ ടെൻഷൻ നമുക്ക് പിന്നെ കാണും അല്ലേ. നമ്മൾ ഒരു നുണ പറഞ്ഞാലോ ആരെങ്കിലും ചതിച്ചാലോ അതിനെപ്പറ്റി എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് സ്ട്രെസ്സായിട്ട് പിന്നെ അത് ഒരു ഒരു വോൾക്കാനോ പോലെ അത് ബേസ്റ്റ് ആവും, പല പ്രശ്നങ്ങളായി മാറും നമ്മുടെ ദേഹത്തിനും ശരീരത്തിനും നമ്മുടെ ശരീരത്തിനും മനസ്സിനും. അതൊരു അത് ഒരു ക്ലേശമായിട്ട് മാറും. അതാണ് ആധ്യാത്മിക ക്ലേശ. പിന്നെ അധിഭൗതിക ക്ലേശ, ദോസ് മിസറീസ് ഇൻഫ്ലിക്റ്റഡ് ബൈ അതർ ലിവിങ് ബീങ്സ്, നമ്മുടെ എന്താണ് അയൽക്കാർ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇവിടെ ഒരു കൊതുകിനെ കാണിച്ചിരിക്കണേ, നമുക്കറിയാലോ ഈ കൊതുക് കടി തന്നെ ഒരു വലിയ പ്രശ്നമാണ് പലവർക്കും. അത് അതൊരു ജീവിയാണ്. അപ്പോൾ വേറൊരു ജീവി മൂലം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അതിഭൗതിക ക്ലേശ. ആരെങ്കിലും നമ്മളെ ചതിച്ച, ആരെങ്കിലും നമ്മളോട് നുണ പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പലതരം പ്രശ്നങ്ങൾ. വേറെ ആരെങ്കിലും നമുക്ക് പ്രശ്നമോ ദുഃഖമോ ഉണ്ടാക്കിയാൽ അതിന് അതിഭൗതിക ക്ലേശാന്ന് നമുക്ക് വിളിക്കാം. സോ പിന്നെ അതിദൈവിക ക്ലേശ, ഇതാണ് ദോസ് മിസറീസ് അറൈസിങ് ഫ്രം നാച്ചുറൽ കലാമിറ്റീസ് ഓവർ വിച്ച് വൺ ഹാസ് നോ കൺട്രോൾ. നമുക്കതിന് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. സുനാമി ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണെങ്കിലും അഥവാ ഇപ്പോൾ കൊറോണ പോലത്തെ ഒരു പാൻഡമിക് ആണെങ്കിൽ അതിനൊന്നും നമുക്ക് ഒരു കൺട്രോൾ ഇല്ല അല്ലേ. അത് വരും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എല്ലാവർക്കും ദുഃഖം മാത്രം എന്താണ് തിരികെ ഇട്ടിട്ട് അത് പോയിക്കോളും. അത് നമുക്ക് അതിന്മേൽ ഒരു കൺട്രോൾ ഇല്ല. സോ ദോസ് ആർ കോൾഡ് അതിദൈവിക ക്ലേശ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾ ഈ എന്താ പറയുക ഭൗതിക പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ പോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ മൂന്ന് ക്ലേശങ്ങൾ, ആധ്യാത്മിക ക്ലേശ, അതിഭൗതിക ക്ലേശ, അതിദൈവിക ക്ലേശ. അപ്പൊ അതിനെ പറ്റിയും കുറച്ച് ഈ ഒരു ടേബിൾ നമുക്ക് കാണാം. ആധ്യാത്മിക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും കാരണമാകുന്നു, നമ്മുടെ ശരീരവും മനസ്സും കാരണമാകുന്നു ഈ ആധ്യാത്മിക ക്ലേശത്തിന്. അതുപോലെ വികലത, പാരമ്പര്യ വൈകല്യങ്ങൾ, ആരോഗ്യവും ശുചിത്വവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ,
നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നമ്മുടെ ദേഹം നമ്മൾ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ ആധ്യാത്മിക ക്ലേശം. പിന്നെ മാനസികമായിട്ട് നോക്കിയാൽ വേവലാതി, ഉത്കണ്ഠ, ആസക്തി, പിന്നെ ശാരീരിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പനി, ഹൃദയാഘാതം, ഇതൊക്കെ കോൾഡ്, അതൊക്കെ ഈ ആധ്യാത്മിക ക്ലേശങ്ങളിൽ വരണ ഒരു ഒരു തരം ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അതിഭൗതിക ക്ലേശം എന്ന് പറയുമ്പോൾ മറ്റ് ജീവജാലങ്ങളാൽ സംഭവിക്കുന്നത്, വന്യമൃഗങ്ങൾ, പ്രാണികൾ, ശത്രുക്കൾ തുടങ്ങിയവ, അവരൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതൊക്കെ അതിഭൗതിക ക്ലേശങ്ങളാണ്. പിന്നെ വൈറസ്, ബാക്ടീരിയ, അതും വൈറസും ബാക്ടീരിയയും ഒരു തരം ജീവിയാണ്, അതിലും ആത്മാവുണ്ട്. അപ്പോൾ എന്നിവ മൂലം ഉണ്ടാക്കുന്ന രോഗങ്ങളും അതിഭൗതിക ക്ലേശങ്ങളാണ്. പിന്നെ പാമ്പുകടി, ശത്രുക്കളുടെ ശത്രുക്കളുടെ പ്രശ്നം, പിന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, അതൊക്കെ ഈ അതിഭൗതിക ക്ലേശമായിട്ട് നമുക്ക് കാണാം. അതിദൈവിക ക്ലേശം എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ ശക്തി, അതും നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത പിന്നീടുണ്ടാവുന്ന കാര്യങ്ങൾ. സമയം നമ്മുടെ കൺട്രോളിലല്ലല്ലോ, നമ്മൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് വേസ്റ്റ് ചെയ്താൽ, അത് ഒട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അതിനെ വെറുതെ ചെലവഴിച്ചാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിദൈവിക പ്രശ്നങ്ങളാണ്, അതിദൈവിക ക്ലേശങ്ങളാണ്. പ്രകൃതി, പിന്നെ അന്യദേവതകൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം, തീപിടുത്തം, പിന്നെ ഭൂകമ്പം, സുനാമി, സ്വാഭാവിക കഷ്ടത എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലും പല കഷ്ടങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വിശപ്പാണെങ്കിൽ, ദാരിദ്ര്യം, വാർദ്ധക്യം, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല അല്ലെ. അതിപ്പോൾ അതൊക്കെ ഈ അതിദൈവിക ക്ലേശമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അതാണ് മൂന്ന് തരം ക്ലേശങ്ങൾ. ഈ മൂന്ന് പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങൾ മൂലം ഉണ്ടാവുന്ന ഈ മൂന്ന് ക്ലേശങ്ങളാണ് ആധ്യാത്മിക ക്ലേശ, അതിഭൗതിക ക്ലേശ, അതിദൈവിക ക്ലേശ. ഇപ്പൊ ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ കുടുങ്ങുന്നു. നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്തിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചെയ്ത കർമ്മങ്ങൾ മൂലം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. കർമ്മത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. അപ്പോൾ സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിൽ തന്നെ മുകളിലേക്ക് നമുക്ക് പോവാം, പ്രൊമോഷൻ പോലെ. നമ്മൾ കമ്പനിയിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ കമ്പനി നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. പല ഈ ഭൗതിക ലോകത്തിലുള്ള മുകളിലുള്ള ലോകങ്ങളിലേക്ക് നമ്മളെ ഉയർത്തും. അതിപ്പോൾ സ്വർഗലോകം വരെ, സ്വർഗലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെ നമുക്ക് അങ്ങനെ പോവാം, സത്വഗുണത്തിലുള്ള ആൾക്കാർ. പിന്നെ രജസ് പ്രകൃതിയിലുള്ളവർ ഭൂലോകങ്ങളിൽ തന്നെ ജീവിക്കും. ഈ ഭൂമിയിൽ തന്നെ പിന്നെയും ജന്മമെടുത്ത് അവരുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് അവർക്ക് വേറൊരു ജന്മം കിട്ടും. നീചമായ തമോ ഗുണത്തിനിടെ അടിപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപതിക്കുന്നു. അവർ പിന്നെ നരകത്തിലേക്കാണ് അവരെ അയക്കുന്നത്. കാരണം അവർ അത്തരം കർമ്മങ്ങളാണ് ചെയ്യുക. ഒരിക്കലും നല്ല കർമ്മങ്ങൾ ചെയ്യില്ല, അവർ ദുഷ്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അവർ പാതാളത്തിലേക്ക് അവരെ അയക്കും. നമുക്ക് അതൊക്കെ അറിയാം, വിശദമായിട്ട് എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഭൗതിക ലോകത്തിലെ കഷ്ടപ്പാടും ആസ്വാദനവും ജീവാത്മാക്കളെ ജീവിത ചക്രത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ പല കഷ്ടപ്പാടും അതുപോലെ നമ്മൾ സന്തോഷം തേടാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ജീവിത ചക്രത്തിൽ നമ്മളെ കൊടുക്കുന്നു. അപ്പോൾ ഇതിന്ന് മോചനം നേടാൻ ഇതുവരെ ഞാൻ എത്രയോ തവണ പറഞ്ഞ പോലെ ആത്മീയമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിന് ഏകമായ ഒരു സൊല്യൂഷൻ, ഒരു മാർഗം. സോ ഈ ഭൗതിക ലോകം ഒരു വൃക്ഷം പോലെയാണ്, അതൊരു വൃക്ഷമാണ്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളും ഫലോദിഷ്ട കർമ്മങ്ങളും ഈ വൃക്ഷത്തെ പോഷിപ്പിക്കുന്നു. ഈ വൃക്ഷം എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെയാണ് ഈ വൃക്ഷം. ഇപ്പോൾ ചില ശാഖകൾ ഇവിടെ പയസ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ. ആ പയസ് ആക്ട്സ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് മുകളിൽ പോയി സ്വർഗലോകത്തിലേക്കോ ബ്രഹ്മലോകത്തിലേക്കോ പോകാം, ലിബറേഷൻ കിട്ടും. അതാണ് ഇവിടുത്തെ ഈ ഒരു ഫ്രൂട്ട്, ഒരു ഫലം. പിന്നെ വേദിക് ഹിംസ്, വേദങ്ങൾ പഠിച്ചാൽ കിട്ടുന്ന ചില ഫലങ്ങളാണ് ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. ഭൂലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ തന്നെ മുകളിലുള്ള ലോകത്തിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്തും ഇങ്ങനെ വേദങ്ങൾ പഠിച്ചാലും. യജ്ഞങ്ങൾ, ഉപദേവന്മാർക്കും ദേവന്മാർക്കും
യജ്ഞങ്ങൾ ചെയ്ത അങ്ങനെ നമുക്ക് മുകളിലേക്ക് പോവാം. പിന്നെ ഇവിടെയാണ് രജോ ഗുണം നമ്മൾ കാണുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു, മാർക്കറ്റിൽ പോകുന്നു, അവിടെ പലവരും ബിസിനസ് ചെയ്യുന്നു, അതൊക്കെയാണ് രജോ ഗുണത്തിൽ കാണുന്നത്. അവര് പിന്നെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അവരുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. ഇംപയസ് ആക്ട്സ് ചെയ്യുന്നവർ താഴെ പോവും, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഇംപയസ് ആക്ട്സ് എന്ന് പറയുമ്പോൾ ചീത്ത കാര്യങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ താഴെ പോയിട്ട് വേറെ മൃഗങ്ങളായിട്ടാണ് അവർ പിന്നെ ജനിക്കുന്നത്. വല്ല എന്താ ഇവിടെ ഒരു ടോർട്ടിസിനെ കാണിച്ചിരിക്കണേ. പിന്നെ അതുപോലെ ഇവിടെ ഒരു പട്ടിയോ ഒരു കുറുക്കനെയോ മറ്റോ ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു പാമ്പിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വേറെ വേറെ യോനികളായിട്ടാണ് പിന്നെ അവര് ജന്മം എടുക്കുന്നത്. അപ്പോ ഈ ദുഷ്കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാതെ ഇരിക്കണം, എന്നാലേ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ റിലിജിയോസിറ്റി, നമ്മൾ ധർമ്മം ഫോളോ ചെയ്താൽ ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കാണാം, ഈ ഉപദേവന്മാരെ പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പൊ അത് നമ്മളെ മുകളിലേക്ക് ഇങ്ങനെ സ്വർഗലോകത്തിലേക്കോ ബ്രഹ്മലോകത്തിലേക്കോ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ ഒരാളുണ്ട്, ഇയാളാണ് കൃഷ്ണഭക്തൻ. കൃഷ്ണഭക്തന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ഈ വാൾ എന്താന്ന് വെച്ചാൽ അത് ഭക്തിയാണ്. ആ വാള് റിപ്രസെന്റ് ചെയ്യണത് ഭക്തിയാണ്. അപ്പൊ ഭക്തിയുടെ ഈ വാള് വെച്ചിട്ട് ഈ കൃഷ്ണഭക്തൻ ഈ മരത്തിന്റെ ശാഖകളെ മുറിക്കുകയാണ്. കാരണം ഈ കൃഷ്ണഭക്തന് ഈ ഇത്തരം ഒരു ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഈ സ്വർഗലോകത്തിലേക്കോ ബ്രഹ്മലോകത്തിലേക്കോ മാത്രം പോയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമല്ല ഈ കൃഷ്ണഭക്തന്റെ. ഇതിൽ നിന്നെല്ലാം ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ മൊത്തം മോക്ഷം നേടണം എന്നാണ് കൃഷ്ണഭക്തന്റെ ആഗ്രഹം. അപ്പൊ ഈ കൃഷ്ണഭക്തൻ ഇത്തരം എല്ലാ ശാഖകളെയും മുറിച്ചു മാറ്റുകയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല കൃഷ്ണഭക്തന്. ഈ ഇവിടെ കാണുന്ന ഒരു നദിയാണ്, ഈ മരത്തിന്റെ അടുത്തുള്ള ഒരു നദിയാണ് ഡിസയർ. ഡിസയർ ഇസ് ആഗ്രഹം, നമ്മുടെ ഇച്ഛകളുടെ ഒരു നദിയാണ്. അപ്പൊ ഈ നദിയും കടന്ന് ഈ കൃഷ്ണഭക്തന് പോകണം. കാരണം ഈ ആഗ്രഹങ്ങളുടെ ഈ ഒരു എന്താണ് പറയുക, ഭവസിന്ധു, അത് കടന്നു പോയി അവസാനം തിരിച്ച് ഗോലോക് വൃന്ദാവനത്തിൽ പോകാനാണ് ഈ കൃഷ്ണഭക്തൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും. അപ്പൊ ഈ മരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതിന്റെ റൂട്ട്സ് വേരൊക്കെ മുകളിലേക്കാണ്, അതിന്റെ ഈ തടിയും ശാഖകളൊക്കെ അതിന്റെ ഇലകളൊക്കെയാണ് താഴ്ത്തിക്ക് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് ഈ മരം ഇങ്ങനെ കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഭൂലോകത്തിന്റെ ഒരു മൂലസ്ഥാനമാണ് സോറി ഈ ഭൗതിക ലോകത്തിന്റെ ഒരു മൂലസ്ഥാനമാണ് ഈ ബ്രഹ്മലോകം. അതാണല്ലോ ഏറ്റവും ഉന്നതമായി കാണിച്ചിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഈ വൃക്ഷത്തിന്റെ വേരായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. കാരണം അതിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം വൃക്ഷത്തിന്. അപ്പോൾ ഇതും കടന്ന് ആ ഡിസയറിൻ്റെ ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയും ആ ഒരു നദിയും കടന്നിട്ടാണ് നമ്മൾ തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തിയോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഭക്തിയോഗയാണ് ഈ വാളായിട്ട് അവരിവിടെ ഈ ഭക്തന്റെ കയ്യിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകം 7-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഇച്ഛാ ദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്തപ ഓ സ്കൈൻ ഓഫ് ഭരത് ഓ കോൺക്കർ ഓഫ് ദ ഫോർ ഓൾ ലിവിംഗ് എൻറ്റിറ്റീസ് ആർ ബോൺ ഇൻ ടു ഡെല്യൂഷൻ ബെവിൽഡേർഡ് ബൈ ജുവാലിറ്റീസ് അറൈസൻ ഫ്രം ഡിസയർ ആൻഡ് ഹേറ്റ്. എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. അതാണ് മലയാളത്തിലെ അതിൻ്റെ ട്രാൻസ്ലേഷൻ. എല്ലാവരും ഏത് ജീവാത്മാവിനെ എടുത്താലും അവർ ജനിച്ച നിമിഷം മുതൽ ഈ രാഗദ്വേഷം എന്ന് പറയുമ്പോൾ ഡിസയർ ആൻഡ് ഹേറ്റ് അതിൻ്റെ ഒരു അതിന്ന് വരുന്ന ഈ എന്താ പറയുക ദ്വന്ദ്വങ്ങളാൽ അവർ വ്യാമോഹിതരാകുന്നു. അത് അതുകൊണ്ട് അവർ ദേ ആർ ഓൾവേസ് അണ്ടർ ഡെല്യൂഷൻ, അവർ ബെവിൽഡേർഡ് ആണ്, അവർ ഓൾവേസ് കൺഫ്യൂസ്ഡ് ആണ്. ആ ഒരു കൺഫ്യൂഷനും ആ ഒരു വ്യാമോഹം മൂലം അവർ ചെയ്യേണ്ട ഈ മനുഷ്യജന്മം കിട്ടിയതിൻ്റെ ഒരു ഉദ്ദേശം അവർ മറന്നിട്ട് വേറെ പല കർമ്മങ്ങളും ചെയ്യുന്നു.
അപ്പോൾ അതിന് അതിലൊരു കാര്യമില്ല, പിന്നെയും അവർ ഇതേ ഒരു കാലചക്രത്തിലും ഈ എന്താ പറയുക ജന്മമൃത്യു ജരാവ്യാധി എന്ന ചക്രത്തിലും പിന്നെയും അവർ തിരിച്ചു വരും, പിന്നെ ഒരു ജന്മം എടുക്കും, അതേ ഒരു സൈക്കിള്, ഒരു വിഷ്യസ് സൈക്കിളും പിന്നെയും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഭഗവാൻ പറയണത്, ഓൾ ലിവിങ് എൻറ്റിറ്റീസ്, എല്ലാ ജീവാത്മാക്കളും അവര് ജനിച്ച നിമിഷം മുതൽ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിജീവിക്കാനുള്ള പരിഹാരം. അത് പിന്നെ എല്ലാ അധ്യായത്തിലും ഭഗവാൻ പറയണ ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ദൈവി ഹേഷാഗുണമയി മമമായ ദുരത്യയ മാം ഏവയേ പ്രപദ്യന്തേ മായം ഏതാം തരന്തി തേ. ദിസ് ഡിവൈൻ എനർജി ഓഫ് മൈൻഡ്, ഡിവൈൻ എനർജി എന്ന് ഇവിടെ പറയുന്നത് മായയെ പറ്റിയിട്ടാണ്. ഈ ദിസ് ഡിവൈൻ എനർജി ഓഫ് മൈൻഡ്, എൻ്റെ ഈ ശക്തി കൺസിസ്റ്റിംഗ് ഓഫ് ദ ത്രീ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, ഈ മായയിലൂടെയാണ് ഈ മൂന്ന് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലാണ് ഈ മൂന്ന് ഗുണങ്ങളും. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഓവർകം, അതിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മൂന്ന് പ്രകൃതി ഗുണങ്ങളെ അതിജീവിക്കാൻ എളുപ്പമല്ല. അപ്പോ ബട്ട് ദോസ് ഹു ഹാവ് സറണ്ടേർഡ് അൺ ടു മീ ക്യാൻ ഈസിലി ക്രോസ് ബിയോണ്ട് ഇറ്റ്. പക്ഷേ എന്നിൽ ശരണം തേടുന്നവർ, എന്നെ സേവിക്കുന്നവർ, എന്നെ സേവിക്കുന്നവർക്ക് അതിനെ താണ്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോ പിന്നെയും ഭഗവാൻ അതന്നെയാ പറയണത്, ഭഗവാന്റെ ശരണത്തിൽ വരാനും ഭഗവാനെ സേവിക്കാനും ആണ് ഭഗവാൻ ഈ അധ്യായത്തിലും പിന്നെയും പറയുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക, അതാണ് ഇതിന് ആകെയുള്ള ഒരു പരിഹാരം. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലത്തെ ഏത് അധ്യായം എടുത്താലും ഭഗവാൻ അതാണ് പിന്നെയും പറയുന്നത്. അവസാനത്തെ ശ്ലോകവും അതന്നെയാണ്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശിച്ച. നീ ഏത് ജന്മത്തിലും ഏത് കർമ്മവും ചെയ്താലും അതിൻ്റെ എന്ത് കർമ്മഫലങ്ങളാണെങ്കിലും എന്ത് പാപങ്ങളാണെങ്കിലും അതിനെയൊക്കെ നശിപ്പിച്ച് ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. ഇതെന്റെ വാക്കാണ്, സർവധർമാൻ പരിത്യജ, എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ച് എന്നെ മാത്രം സേവിച്ചാൽ, എന്നെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ, എൻ്റെ നാമജപം ചെയ്താൽ നിനക്ക് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തു നിന്ന് മുക്തി നേടും, നീ എൻ്റെ സന്നിധിയിൽ വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിജീവിക്കാനുള്ള പരിഹാരം എന്താണ്? നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യുക, ഏത് പരിസ്ഥിതിയിലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുന്നവർ അവരൊക്കെയാണ് ഈ മൂന്ന് ഗുണങ്ങളെയും പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിജീവിക്കുന്നത്. പിന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അലട്ടാത്ത ജീവാത്മാവ്, അത് നമ്മളെ അലട്ടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധന ചെയ്യണം, ഭക്തിയോഗ സാധന ചെയ്യണം. മനസ്സ് ഈ ഗുണങ്ങളിൽ വയ്ക്കുന്നതിന് പകരം കൃഷ്ണകർമ്മങ്ങളിലേക്ക് ലയിക്കണം. ഈ മൂന്ന് ഗുണങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം ചെലവാക്കാതെ കൃഷ്ണസേവ ചെയ്താലും കൃഷ്ണകർമ്മങ്ങളിലേക്ക് നമ്മുടെ സമയം ചെലവഴിച്ചാൽ അത് നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളെ അതിജീവിക്കാൻ പറ്റും. അതാണ് അതിനുള്ള ഒരു പരിഹാരം. അപ്പോ അതിനുള്ളൊരു നല്ല ഒരു ഉദാഹരണമാണ്, രണ്ട് ഉദാഹരണങ്ങളാണ്, വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ്. ഒന്ന്, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ, ഭഗവാനെ സേവിച്ചാൽ ഉണ്ടാവുന്ന ഈ എന്താ ഒരു പറയുക ഒരു റിസൾട്ടും, മറിച്ച് ഈ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മസാക്ഷാത്കാരവും വ്യാമോഹവും. മറിച്ച് ഭഗവത് സേവയ്ക്ക് പകരം നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന് അർജുനന്റെ ഇന്ദ്രലോക സന്ദർശനം. നമുക്കറിയാം അർജുനനും മറ്റു പാണ്ഡവന്മാരും വനവാസത്തിലായിരുന്നപ്പോ അർജുനൻ പലയിടങ്ങളിലും പോയി പല അസ്ത്രങ്ങളും കരസ്ഥമാക്കി. അതുപോലെയാണ് ഒരു തവണ അർജുനൻ ഇന്ദ്രലോകത്തിൽ പോയത്. നമുക്കറിയാം ഇന്ദ്രന്റെ മകനാണ് ശരിക്കും അർജുനൻ, ഇന്ദ്രന്റെ കുന്തിയിലുണ്ടായ മകനാണ് അർജുനൻ. അപ്പോ അർജുനൻ ഇന്ദ്രലോകത്തിൽ പോയപ്പോ ഇന്ദ്രൻ അർജുനനോട് ചോദിച്ചു, എന്താ അർജുനന് വേണ്ടതെന്ന് ചോദിച്ചപ്പോ അർജുനൻ പറഞ്ഞു, എനിക്ക് ഇന്ദ്രന്റെ അസ്ത്രങ്ങളാണ് എനിക്ക് വേണ്ടത്, ഒരു യുദ്ധം നടക്കാൻ പോവാണ്, അപ്പോ അതില് ഞാൻ
വിജയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പലതരം അസ്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇന്ദ്രന്റെ അസ്ത്രങ്ങൾ എനിക്ക് വേണമെന്ന് അർജുനൻ പറയാണ്. അപ്പോ ഇന്ദ്രൻ പറയും, പക്ഷെ അതിനു പകരം എന്തിനാണ് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന ആവശ്യം? അത് അതിനു പകരം ഈ സ്വർഗലോകത്തിലെ ഈ എല്ലാ സുഖങ്ങളും നിനക്ക് അനുഭവിക്കാം, നിനക്ക് ഇവിടെ ജീവിച്ചുകൂടെ, ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ആക്കി തരാമെന്ന് പറയുമ്പോൾ അർജുനൻ പറയും, പറ്റില്ല, എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെ ഭൂമിയിലാണ് വസിക്കുന്നത്. അവരെ അങ്ങനെ ഒരു സ്ഥിതിയിൽ വിട്ടിട്ട് എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അപ്പോഴാണ് ഉർവശി അർജുനനെ കണ്ടിട്ടും അർജുനനോടുള്ളൊരു ആകർഷണം അപ്പോഴാണ് ഉർവശിക്ക് ഉണ്ടാകുന്നത്. അർജുനന്റെ എന്താ പറയുക, വീര്യവും അർജുനന്റെ പല കഥകളും കേട്ടിട്ട് ഉർവശിക്ക് അർജുനനോടുള്ള ഒരു പ്രണയം അപ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോ പക്ഷേ അർജുനൻ ഉർവശിയെ റെസിസ്റ്റ് ചെയ്യും, അല്ലെ, ഉർവശിയെ സ്വീകരിക്കില്ല. അപ്പൊ ഉർവശിക്ക് ഒരു ഉർവശി ദേഷ്യപ്പെട്ടിട്ട് അർജുനനെ ശപിക്കൂലോ. നമുക്കറിയാം, ഒരു നമ്മൾ പറയാറുണ്ട്, ഉർവശി ശാപം ഉപകാരം. ഉർവശിയുടെ ശാപം എന്തായിരുന്നു? അർജുനന്റെ പൗരുഷം എന്താ പറയുക, അർജുനന്റെ പൗരുഷം അർജുനൻ നഷ്ടപ്പെടും, അവൻ പെണ്ണുങ്ങളെ പോലെ ഡാൻസേഴ്സിന്റെ കൂടെ, നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളുടെ കൂടെയാണ് ഇനി വസിക്കുക എന്നുള്ള ഒരു ശാപം ഉർവശി അർജുനന് കൊടുത്തിരുന്നു. പക്ഷെ ഇന്ദ്രന്റെ ഒരു റിക്വസ്റ്റ് മൂലമാണ് അത് ഒരു വർഷത്തേക്ക് ഉർവശി അത് പിന്നെ മാറ്റുന്നത്. പക്ഷെ ആ ഒരു വർഷമാണ് പിന്നെ അർജുനൻ ബൃഹണ്ണകയായിട്ട് ഒരു അവര് ഒരു വർഷം എന്താ അതിന് പറയുക, അവര് ഇൻകോഗ്നിറ്റോ, 1 year of incognito, ആരും അറിയാതെ മത്സ്യരാജ്യത്തില് അവര് വസിക്കുന്നത്, പാണ്ഡവന്മാര് അല്ലെ. അപ്പോ അത് ആ ഒരു ശാപം ഉപകാരമായി മാറി. അതെന്തുകൊണ്ടാണ്? അർജുനൻ കൃഷ്ണന്റെ ഭക്തനായതുകൊണ്ടാണ്. കൃഷ്ണന് വേണ്ടി എപ്പോഴും എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യണതും കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൃഷ്ണന്റെ ഒരു സുഹൃത്തായതുകൊണ്ടാണ് അർജുനന് ആ കാര്യങ്ങളൊക്കെ നടന്നതും പിൽക്കാലത്ത് അവര് യുദ്ധം ജയിച്ചതും അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഭക്തി മാർഗത്തിലൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ വിശ്വാമിത്രന്റെ ഭ്രമം, അത് അടുത്ത കഥ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം വിശ്വാമിത്രൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇന്ദ്രൻ മേനകയെ അയച്ചു വിശ്വാമിത്രന്റെ തപസ് കെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും എന്താ പറയാ, ഫോക്കസും അത്രയും ശക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു തപസ് ചെയ്യുമ്പോൾ മേനക വന്നിട്ട് മേനകയുടെ ചിലങ്കയുടെ ഒച്ച കേട്ടിട്ടാണ് വിശ്വാമിത്രന്റെ തപസ് മുടങ്ങുന്നത്. അപ്പോ അത്രയും ഉയർന്ന നിലയിലുള്ള ഒരു മഹർഷിക്ക് അങ്ങനെ ഉണ്ടായി. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മാക്സിമം ഭക്തിയോഗ സാധന ചെയ്താൽ അതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാം. അതാണ് അർജുനനുണ്ടായ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് ആത്മസാക്ഷാത്കാരവും വ്യാമോഹവും. സോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം എന്താണ്? ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന, നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. The Vedas deal mainly with the subject of the three modes of material nature. വേദങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളെ പറ്റി വിശദമായിട്ട് പറയുന്നു. ഓ അർജുന, ബിക്കം ട്രാൻസെൻഡൻറ്റൽ ടു ദീസ് ത്രീ മോഡ്സ്. ഇതിൽ നിന്ന് മുക്തനാകണം അർജുന, നീ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും നീ മുക്തനാകണം. ബി ഫ്രീ ഫ്രം ഓൾ ഡ്യുവാലിറ്റീസ്, എല്ലാ ദ്വന്ദ്വങ്ങളിൽ നിന്നും മോചിതനാവണം. ആൻഡ് ഫ്രം ഓൾ ആങ്സൈറ്റീസ് ഫോർ ഗെയിൻ ആൻഡ് സേഫ്റ്റി, നിന്റെ സംരക്ഷണത്തിനും നിന്റെ നേട്ടത്തിനും ഇതിൽ നിന്ന് എല്ലാത്തരം എന്താ പറയുക ദുഃഖത്തിൽ നിന്നും നീ മോചിതനാവണം. ആൻഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെൽഫ്, ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെൽഫ് എന്ന് പറയുമ്പോൾ നീ ഒരു ആത്മാവാണെന്നും നീ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നെ പറ്റി ഓർത്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത് അർജുനനോട്. നമ്മുടെ ജീവിതത്തിലെ വിരോധാഭാസം, നമ്മൾ കൂടുതൽ വാങ്ങുന്നു പക്ഷെ കുറവ് മാത്രം ആസ്വദിക്കുന്നു. നമ്മൾ പല വസ്തുക്കളും പല എന്താ പറയുക എന്താണെങ്കിലും സുഖം നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ പല വസ്തുക്കളും നമ്മൾ വാങ്ങിക്കുന്നു, പക്ഷെ നമ്മൾ കുറച്ച് മാത്രമേ അത് ആസ്വദിക്കുന്നു. പിന്നെ നമ്മൾക്ക് വലിയ വീടുകളും ചെറിയ കുടുംബങ്ങളുമേ ഉള്ളൂ.
വലിയ വീടുണ്ടാവും, പക്ഷെ കുടുംബം ചെറുതായിരിക്കും. അപ്പൊ എന്തിനാ ഇത്രയും വലിയൊരു വീട്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് കൂടുതൽ അറിവുണ്ട്, പക്ഷേ വിധി നിർണയം കുറവാണ്. വിധി നിർണയം കുറവാണ്. നമ്മൾക്ക് കൂടുതൽ മരുന്നുണ്ട്, പക്ഷെ ക്ഷേമം കുറവാണ്. എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിച്ചു, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു, പക്ഷേ ഒരു ജീവിതമല്ല. നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം ഒരു ഉദ്ദേശമില്ലാതെയാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, പ്ലീസ് സ്റ്റാൻഡ്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും നമ്മൾ നാമജപം ചെയ്യേണ്ടതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതാണ് നമ്മൾ, അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ പ്ലീസ് സ്റ്റാൻഡ്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ആൻഡ് ബി ഹാപ്പി, ആൻഡ് ബി ഹാപ്പി. ദാറ്റ് ഈസ് ദ മെയിൻ തിങ് അല്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത ക്ലാസ്സിൽ എന്താ നമ്മൾ കാണാൻ പോണതെന്ന് വെച്ചാൽ, കാലം, കാല, ടൈം, അബൌട്ട് ടൈം, അബൌട്ട് ദ ഫോർ യുഗാസ്, നാല് യുഗങ്ങളെ പറ്റി, പിന്നെ ജപ മെഡിറ്റേഷൻ, ജപ ചെയ്യും, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യും, ഒരു ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ കൺക്ലൂഷൻ ആൻഡ് ഇൻട്രാക്ഷൻ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടൊരു, ഇതൊരു ബേസിക് കോഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അവസാനം ഒരു ഫെലിസിറ്റേഷൻ സെറിമണി, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. സോ ദാറ്റ് എൻഡ്സ് ടുഡേ സെഷൻ. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇനി ഒരു 8-10 minutes ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയണം. എൻ്റെ പ്രസൻറ്റേഷൻ എത്ര പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ മലയാളം എത്ര സ്പഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സെഷൻ ചെയ്യണത്. സോ അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ക്ഷമിക്കണം. ഞാനിത് കൃഷ്ണനെ ഒരു സേവയായിട്ടാണ് ഞാൻ ചെയ്യണത്. സോ എന്തായാലും എല്ലാവർക്കും നന്ദി, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്, അത് എന്നെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വി ക്യാൻ ഗോ ഇൻ ടു ക്യു ആൻഡ് എ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മള് ഈ പ്രായത്തില്, ഈ പരുവത്തില് ഈ വാക്കൊക്കെ പറഞ്ഞതില് ഒരുപാട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ നല്ലത് വഭിക്കട്ടെ എന്ന് നമ്മളെ ദീർഘായ മനസ്സിൽ നമ്മൾ പറയുന്നു. ഓ താങ്ക് യു, താങ്ക് യു പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ, താങ്ക് യു, വളരെ നന്ദി. ഇറ്റ്സ് ഗുഡ് പ്രഭുജി, താങ്ക് യു സുഭദ്ര മാതാജി. നിങ്ങളുടെ ഇങ്ങനത്തെ ഫീഡ്ബാക്കും സപ്പോർട്ടാണ് എനിക്കൊരു പ്രോത്സാഹനം അല്ലേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനി ക്വസ്റ്റ്യൻസ് അല്ല ചോദ്യങ്ങൾ? യാതൊരു വീഴ്ച മലയാളത്തിലില്ല. എവിടെയാണ് ഒരു എക്സ്പ്ലനേഷൻ വരേണ്ടത്? അത് ഇംഗ്ലീഷിലായാലും മറ്റേ സംസ്കൃതത്തിലായാലും, യു ആർ പ്രസന്റിംഗ് പ്രോപ്പർലി. ഓക്കെ, ഓൾ ദി ബ്ലെസ്സിങ്സ്. താങ്ക് യു. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായൊരു എന്താണ് ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അപ്പോ എല്ലാവർക്കും അത് ക്ലിയർ ആയോ? എന്താ പറയാ, ഒരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലേ? ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വല്ല കമന്റ് ഉണ്ടെങ്കിൽ അതിനെയും പറ്റി പറയാം. ഇന്ന് നമ്മൾ ഇതുവരെ കണ്ട ക്ലാസ്സുകളിലും ഇന്നത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റോ ഒരു കമന്റോ എന്തെങ്കിലും നിങ്ങൾ ഒബ്സർവ് ചെയ്ത വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഇതുമായിട്ട് ബന്ധമുള്ള വല്ല എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, വല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പറയാം. യു ക്യാൻ ഷെയർ ദാറ്റ്, അൺമ്യൂട്ട് ചെയ്തിട്ടും പറയാം.
ഓക്കെ അപ്പോ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഇതേ സമയം 7 മണിക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നാളെ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും, കാരണം ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്കോഴ്സ് മാത്രമല്ല, ലെക്ചർ മാത്രമല്ല നാളെ നടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. ശ്രീല പ്രഭുപാദ് കീ ജയ്. സമകോട്ടി ഭക്തവൃന്ദ കീ ജയ്. നിത്യായ ഗോർ പേ മന്ദേ ഹരി ഹരി ബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു കൃഷ്ണ മാതാജി. താങ്ക് യു സോ മച്ച്. Thank you, everyone. Hare Krishna.